സോന്മാരെ ക്രിസ്തുവിൽ സ്നേഹവന്ദനം നമ്മൾ എയർലി ചർച്ചിൻ്റെ പ്രിൻസിപ്പിൾ അതിൻ്റെ പ്രിൻസിപ്പിളും അതിൻ്റെ പ്രാക്ടീസസും ആണ് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് തന്നെ ആഴ്ചകളായിട്ട് ചിന്തിച്ചു കൊണ്ടിരുന്നത് നമ്മളതിൻ്റെ പ്രിൻസിപ്പിൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചു അതിൻ്റെ പ്രാക്ടീസസ് വളരെ ഷോർട്ടായിട്ട് ചിന്തിക്കുകയും ചെയ്തു ചർച്ചിൻ്റെ പ്രാക്ടീസസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ദിവസവും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് നീണ്ടുപോകുന്ന കാര്യങ്ങളാണ് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ വിശദീകരിക്കേണ്ടതാണ് ആദ്യമസം എങ്ങനെയാണ് വർക്ക് എന്നുള്ളത് എന്നാൽ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഇന്നുകൊണ്ട് ഈ പ്രാക്ടീസസ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാം നമ്മളിത് മനസ്സിലാക്കുന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് നമ്മൾ വേറെ ഏതെങ്കിലും സഭകളോ ഏതെങ്കിലും വ്യക്തികളോ അല്ല അത് ആദിമ സഭ തന്നെയാണ് യേശു ക്രിസ്തു സ്ഥാപിച്ച കർത്താവിൻ്റെ ശരീരമായിട്ടുള്ള സഭ തന്നെയാണ് എപ്പോഴുമുള്ള സ്റ്റാൻഡേർഡ് നേരം നമ്മളുടെ എപ്പോഴുമുള്ള കമ്പാരിസൺ ആ ആദിമ സഭയുമായിട്ടായിരിക്കണം അവിടെ നമ്മൾ എത്രമാത്രം നമ്മൾ മാറ്റപ്പെട്ടിരിക്കുന്നു ഇല്ലെങ്കിൽ നമ്മളും നമ്മുടെ ചുറ്റുമുള്ള സഭകളും എത്രമാത്രം ആയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും നമുക്കതിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുമാണ് ആ റെസ് റെസ്റ്റോറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് അല്ല നമുക്കൊരു ഇൻഫർമേഷന് വേണ്ടിയിട്ടല്ല നമ്മളനുസരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിലത് പ്രാക്ടീസാവാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ആദ്യമസഭയുടെ പ്രിൻസിപ്പിളും പ്രാക്ടീസസും നമുക്ക് സുവിശേഷങ്ങളിലും പ്രാക്ടീസസ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അപ്പോസ്റ്റർ പ്രവൃത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് ആദ്യമസഭയുടെ പ്രാക്ടീസസ് മനസ്സിലാക്കും ആദ്യമസഭയുടെ പ്രിൻസിപ്പിൾ നമുക്ക് ബൈബിളിൽ നിന്ന് മുഴുവനുമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്താണ് ദൈവം നമ്മളെ നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് എന്താണ് പറ്റി ദൈവത്തിൻ്റെ ഒറിജിനൽ പ്ലാൻ എന്നുള്ളത് നമുക്ക് ഹോൾ ബൈബിളിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്നാൽ അതിൻ്റെ പ്രാക്ടീസസ് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി മുതൽ വെളിപാട് വെളിപാടുകൾ വരെയുള്ള പുസ്തകങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അതാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ലോകത്ത് ഒരിടത്തും ഒരു സമയത്തും ഒരു പെർഫെക്റ്റ് ചർച്ച് ഉണ്ടായിരുന്നില്ല പെർഫെക്റ്റ് ചർച്ച് എന്ന് പറഞ്ഞാൽ എല്ലാം തികഞ്ഞ സഭ ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും ആത്മീയരായി എല്ലാം തികഞ്ഞ ഒരു പെർഫെക്റ്റ് ചർച്ച് ഉണ്ടായിരുന്നില്ല എല്ലാ സമയത്തും അതിൽ വേരിയേഷൻസ് ഉണ്ടായിരുന്നു എന്നാൽ ഏറ്റവും ആദിമ സഭയാണ് ഇതിൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള നമുക്കുണ്ടാ കാണാൻ കഴിയുന്ന എക്സാമ്പിൾ നേരെ ആത്മീയരും ജഡീകരും എല്ലാ കാലത്തും സഭകളിലുണ്ടായിരുന്നു എല്ലാവരും ആത്മീയരായിട്ടുള്ള ഒരു സഭയും എല്ലാവരും ജഡീകമായിട്ടുള്ള സഭ ഉണ്ടാവുകയില്ല എന്നാൽ ഒരു സഭ സ്പിരിച്വൽ ആണോ എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ആ സഭയിലെ സ്പിരിച്വലായിട്ടുള്ള ആൾക്കാരുടെ സ്പിരിച്വൽ ഗ്രോത്തും ആ സ്പിരിച്വൽ ആൾക്കാർ എത്ര പേരുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതേപോലെ തന്നെ ഒരു സഭ ജഡീകമാകുന്ന ആ സഭയിലെ ആൾക്കാൾ ആൾക്കാർ ശൈശവാവസ്ഥയിൽ നിന്നും വളരാതെ ആ ശൈശവാവസ്ഥയിൽ തന്നെ തുടരുകയും അതിൻ്റെ എണ്ണം കൂടുകയും ചെയ്യുമ്പോൾ ആ സഭ ഒരു കാർണൽ ചർച്ച ആയിത്തീരുന്നു അങ്ങനെ കാർണൽ ചർച്ചിൽ സ്പിരിച്വൽ കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് കഴിയില്ല ഇതായിരുന്നു അപ്പോസ്തൽമാരുടെ പ്രശ്നം എന്നാൽ അപ്പോസ്തോലന്മാരുടെ സമയത്ത് ഈ കാർണൽ ചർച്ചസ് കുറവായിരുന്നു സ്പിരിച്വൽ ചർച്ചസ് കൂടുതലായിരുന്നു എന്നാൽ അപ്പോസ്തോലിക്ക് കാലഘട്ടം കഴിയുമ്പോഴേക്കും ദുരുപദേശങ്ങൾ കടന്നു വരികയും കാർണൽ ചർച്ചസുകളുടെ എണ്ണം കൂടുകയും ചെയ്യുന്നു അതുപോലെ കാർണൽ വ്യക്തികളുടെയും എണ്ണം കൂടുന്നു അന്നേരം സഭയിലും ഈ ഒരു പ്രൊപ്പോർഷനാണ് നമ്മൾ നോക്കേണ്ടത് നമ്മളെപ്പോഴും ആ സ്പിരിച്വാലിറ്റി നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും നമ്മൾ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലാണ് സ്പിരിച്വാലി ഞാനെന്തിനും പറഞ്ഞുകൊണ്ട് ക്രൂസ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുകയും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ കൂടി ഒഴുകുകയും ചെയ്യുമ്പോൾ ഒരു വ്യക്തി സ്പിരിച്വലായിട്ട് വളരുന്നു അതേപോലെ തന്നെ എല്ലാ വ്യക്തികളും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് പരിശുധാത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ ചർച്ച് സ്പിരിച്വലായിട്ട് വളരുകയും ചെയ്യുന്നു അങ്ങനെയാണ് ചർച്ച് ബിൽഡ് ചെയ്യപ്പെടുന്നത് നാം കണ്ടതുപോലെ ആന്തിമ സഭയിലെ അപ്പോസ്റ്റൽമാരുടെ ആ അപ്പോസ്റ്റല കാലഘട്ടം കഴിയുമ്പോൾ തന്നെ ചർച്ചിൻ്റെ ഡിക്ലൈനേഷൻ തുടങ്ങുന്ന നമുക്ക് വെളിപാട് പുസ്തകം വരുമ്പോഴേക്കും കാണാനായിട്ട് കഴിയും വെളിപാട് പുസ്തകത്തിന് ശേഷം നമുക്ക് ചർച്ച് ഹിസ്റ്ററി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആ സഭയുടെ ഡിക്ലൈനേഷൻ എങ്ങനെയാണ് അത് തുടർന്നു പോയത് എന്നും ഏത് ലെവലിലേക്ക് അത് എത്തിയെന്നും നമുക്ക് സെഞ്ചുറീസിൽ കൂടി കടന്നു പോകുന്ന നമുക്ക് കാണാനായിട്ട് കഴിയും അതിൻ്റെ ഡീറ്റെയിൽഡ് വിശദീകരണത്തിലേക്ക് എനിക്ക് പോകാനായിട്ട് സമയമില്ല നമുക്ക് പഠിക്കേണ്ട കാര്യമാണ് നമുക്കത് ദൈവകാലം പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചർച്ച് ഹിസ്റ്ററി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകാനായിട്ട് കഴിയും അല്ലെങ്കിൽ ആദ്യമ സെഞ്ചുറീസിൽ ആദിമ നൂറ്റാണ്ടുകളിൽ സഭ പേഴ്സിക്യൂഷനിൽ കൂടി കടന്നു പോകുന്ന സമയമായിരുന്നു അപ്പോൾ സൽമാൻ്റെ സമയവും റോമ സാമ്രാജ്യവും ഒക്കെ സഭയെ പേഴ്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയമായിരുന്നു ഹീറോയും അങ്ങനെയുള്ള വ്യക്തികളും അങ്ങനെയുള്ള രാജാക്കന്മാരും ഒക്കെ റൂൾ ചെയ്തിരുന്ന സമയത്ത് സഭ പേഴ്സിക്യൂഷനിൽ കൂടി കടന്നു പോകുമായിരുന്നു എന്നാലാണ് പേഴ്സിക്യൂഷനിൽ കൂടി സഭ പിടിച്ചു നിൽക്കുകയാണ് ചെയ്തത് അവർ ആത്മീയമായിട്ട് അവരെ തളർന്നു പോയി മറിച്ച് അവർ ആത്മീയമായിട്ട് വളരുകയാണ് ചെയ്തത് കാരണം അവരുടെ ഉള്ളിൽ യഥാർത്ഥത്തിലുള്ള മെസ്സേജ് ഉണ്ടായിരുന്നു ആദ്യമസഭയുടെ ക്രൂസിൻ്റെ സന്ദേശം അവരെ ആത്മീയത്തിൽ പിടിച്ചു തന്നെ നിർത്തി അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിലേക്ക് വരുമ്പോഴേക്കും അവസാന കാലത്തെ പ്രേസിക്യൂഷനിലും സഭ നിൽക്കുന്നത് കുഞ്ഞാടിൻ്റെ രക്തവും അവളുടെ സാക്ഷ്യവചനവും നിമിത്തമാണ് തങ്ങളുടെ സാക്ഷി വചനം നിമിത്തവും കുഞ്ഞാടിൻ്റെ രക്തവും നിമിത്തം അവർ തങ്ങളുടെ പ്രാണനെ ജീവപര്യന്തം സ്നേഹിച്ചില്ല അതായത് അവരുടെ സോൾ ലൈഫിനെ ക്രൂശിലേൽപ്പിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ക്രൂസിൻ്റെ വർക്ക് നടക്കുമ്പോഴാണ് അവർക്ക് പേഴ്സിക്യൂഷനിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് അതാണ് എല്ലാ സമയത്തും സഭ പേഴ്സിക്യൂഷനിലൂടെ കടന്നു പോകുമ്പോൾ ക്രൂസിൻ്റെ വചനമാണ് അവരെ നിർത്തുന്നത് അപ്പോൾ ഈ ക്രൂസിൻ്റെ വചനം അവരെ നിർത്തിയതുകൊണ്ട് പേഴ്സിക്യൂഷനിൽ കൂടി കടന്നു പോയപ്പോൾ സഭ പിന്മാറ്റത്തിലേക്ക് പോയില്ല എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ പേഴ്സിക്യൂഷൻ മാറാനായിട്ട് തുടങ്ങുകയും സഭ സഭയുടെ യഥാർത്ഥത്തിലുള്ള ദൈവസഭയുടെ മെസ്സേജായിട്ടുള്ള മെസ്സേജ് ഓഫ് ദ ട്രൂ മെസ്സേജ് ഓഫ് ദ ക്രോസ് അത് ക്രൂസിൻ്റെ വനം അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്തു ഞാൻ പറഞ്ഞതുപോലെ ക്രൂശിൻ്റെ വചനം ക്രൂസിൻ്റെ ശക്തി നഷ്ടപ്പെടുമ്പോൾ അതോടൊപ്പം തന്നെ നഷ്ടപ്പെടുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും കാരണം ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗ്രഹമിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്കുള്ളത് അപ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്കുണ്ടാകുന്നത് അപ്പോൾ ക്രൂസിൻ്റെ വചനം ഒരു വ്യക്തി വിടുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും നഷ്ടപ്പെടുന്നു അങ്ങനെ സഭയ്ക്ക് ഇല്ലെങ്കിൽ സഭ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വ്യക്തികൾക്ക് പൊതുവേ മെയിൻ ലൈനായിട്ട് പോകുന്ന ആ സഭ ഈ ക്രൂസിൻ്റെ വചനത്തിൽ നിന്ന് മാറ്റപ്പെടുകയും അവർ ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പിലേക്ക് മാറുകയും ചെയ്തു ഈ കാലഘട്ടത്തിലെല്ലാം ദൈവത്തിൻ്റെ ഒരു റമനൻറ്റ് എല്ലാ കാലത്തും നിലനിരുന്നു അതിനെപ്പറ്റി ഞാൻ റെഫർ ചെയ്യുന്നില്ല ഞാൻ ആ മെയിൻ ലൈൻ മെയിൻ സ്ട്രീം ചർച്ച് ഡിക്ലൈൻ ആയതിനെപ്പറ്റിയാണ് പറയുന്നത് അന്നേരം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നഷ്ടപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയുള്ളത് സോളിഷ് പവറാണ് അങ്ങനെ സോളിൽ സോളിഷ് പവർ കൊണ്ട് ഓർഗനൈസേഷൻ പോലെ ഒരു ദൈവസഭയായിരുന്ന ശരീരമായിരുന്ന സഭ ഒരു ഓർഗനൈസേഷണൽ സെറ്റപ്പിലേക്ക് മാറുകയാണ് അപ്പോൾ ഓർഗനൈസേഷണൽ സെറ്റപ്പിലേക്ക് മാറുമ്പോൾ പിന്നെ അവരുടെ നാച്ചുറൽ റിസോഴ്സസ് വഴിയാണ് ഈ ഓർഗനൈസേഷൻ നിലനിൽക്കുന്നത് എല്ലാ രീതിയിലും അങ്ങനെയാണ് ഓർഗനൈസേഷൻ നിലനിൽക്കുന്നത് അതുകൊണ്ട് അങ്ങനെ തന്നെ സഭ അതിൻ്റെ ഓർഗനൈസേഷണൽ രീതിയിൽ സോളിഷ് പവറിൽ സോളിഷായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് പോവുകയാണ് അതൊരു ഒരു ദൈവസഭയിൽ ഒരു ശരീരത്തിൽ വലിപ്പച്ചെറുപ്പങ്ങളില്ല നമ്മൾ ഇതുവരെ ചിന്തിച്ചതുപോലെ ഒരു ശരീരത്തിന് ഒരു തലയും ബാക്കി എല്ലാ അവയവങ്ങളുമാണ് അവയവങ്ങൾ തമ്മിൽ വലിപ്പ ചെറുപ്പങ്ങളില്ല ഫംഗ്ഷനാലിറ്റിയിലും നിയമനങ്ങളിലും മാത്രമേ വ്യത്യാസമുള്ളൂ എന്നാൽ ഓർഗനൈസേഷനിൽ വലിപ്പ ചെറുപ്പങ്ങളുണ്ട് ഓർഗനൈസേഷൻ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഹൈരാർക്കിയൽ പൊസിഷൻസ് ഉണ്ട് അതിന് ഉണ്ട് സിഇഒ ഉണ്ട് മാനേജറുണ്ട് ഡെപ്യൂട്ടി മാനേജറുണ്ട് അങ്ങനെ ഒരു ഓർഗനൈസേഷൻ എപ്പോഴും ഹൈരാർക്കിയൽ പൊസിഷനിൽ മാത്രമേ വർക്ക് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ അതേപോലെ തന്നെ സഭ ഇങ്ങനെ ഒരു ഓർഗനൈസേഷണൽ സെറ്റപ്പിലേക്ക് വന്നപ്പോഴേക്കും അതിൻ്റെയും വിശ്വാസികളുടെ ഇടയിലേക്കും ഈ തെരഞ്ഞെടുപ്പ ഹൈരാർക്കിയൽ പൊസിഷൻസ് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടാനായിട്ട് ഇടയായിത്തുള്ളൂ ആദ്യമായിട്ട് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികൾ വിശ്വാസികളും പുരോഹിതനും എന്നുള്ള സെപ്പറേഷൻ ആദ്യമായിട്ട് കൊണ്ടുവന്നു ക്ലർജി ആൻഡ് ലെയ്മാൻ എന്നുള്ള വേറെ രീതിയിൽ പറഞ്ഞാൽ പാസ്റ്റർ ആൻഡ് ബിലീവേഴ്സ് എന്നുള്ള ആ സെപ്പറേഷൻ കൊണ്ടുവന്നു ആ സെപ്പറേഷൻ കൊണ്ടുവരാനായിട്ട് ഈ ദൈവവാനത്തെ മിസ് മിസ്ഇൻറ്റർപ്രിറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നത് ഞാൻ ഇതിനു മുമ്പ് വളരെ ഡീറ്റെയിൽഡ് കാലായിട്ട് അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ബൈബിളിൽ ഇടയൻ എന്ന് പറയുന്നതും പാസ്റ്റർ എന്ന് പറയുന്നതും മൂപ്പനെന്ന് പറയുന്നതും അധ്യക്ഷൻ എന്ന് പറയുന്നതും ഓവർസിയർ എന്ന് പറയുന്നതും ഒരേ ആൾ തന്നെ മൂന്ന് ഡിഫറൻറ്റ് പൊസിഷനാണ് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് മിനിസ്ട്രിയൽ ഫങ്ഷൻ ഒന്ന് ആ വ്യക്തിയുടെ കോള് ഒന്ന് ആ വ്യക്തിയുടെ എൽഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മെച്ചൂരിറ്റി സ്പിരിച്വൽ മെച്യൂരിറ്റി ഫംഗ്ഷനൽ ആയിട്ടുള്ള കോളിംഗ് ആ വ്യക്തിയുടെ ശുശ്രൂഷ ഈ കാര്യങ്ങൾ ചേരുന്നാണിത് ഇടയ ശുശ്രൂഷ അതേപോലെ തന്നെ ഓവർ എന്ന് പറഞ്ഞാൽ ഓവർസീ ചെയ്യാനായിട്ടുള്ള ആ വ്യക്തിയുടെ കോളിങ് അതേപോലെ തന്നെ ആ വ്യക്തിയുടെ സ്പിരിച്വൽ ആണ് മൂപ്പൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു വിശ്വാസി തന്നെയാണ് അവിടെ ഒരു ഡിഫറൻസ് ഇല്ല ആ പൊസിഷനിലല്ല ഡിഫറൻസ് ആ കോളിങ്ങിലാണ് ഡിഫറൻസ് ഉള്ളത് എന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന ഈ കാര്യത്തെ തന്നെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുകയാണ് ആദ്യം ഉണ്ടായത് ഒന്ന് വിശ്വാസിയും പാസ്റ്ററും എന്നുള്ള ഡിവിഷൻ ഉണ്ടായി എന്ന് മാത്രമല്ല പാസ്റ്റർ അല്ലെങ്കിൽ പ്രീസ്റ്റ് പുരോഹിതൻ വിശ്വാസി എന്നുള്ള ഡിവിഷൻ ആദ്യം വന്നു പിന്നീട് ഈ പുരോഹിതനും ഓവർസിയറും ഇല്ലെങ്കിൽ ബിഷപ്പ് എന്ന വ്യത്യാസം വന്നു ബിഷപ്പ് പുരോഹിതൻ വിശ്വാസി എന്ന് മൂന്ന് തട്ടുകളായിട്ട് കാര്യങ്ങൾ മാറ്റപ്പെട്ടു എങ്കിൽ വിശ്വാസികളുടെ ഇടയിൽ നിന്ന് മൂപ്പന്മാർ അവരുടെ മുകളിൽ പുരോഹിതൻ അവരുടെ മുകളിൽ ഓവർസിയർ ബിഷപ്പ് അങ്ങനെ ഒരേ പൊസിഷനെ തന്നെ ഡിവൈഡ് ചെയ്ത് മൂന്നാക്കി ഒരു ഹൈറാർക്കൽ പൊസിഷനാണ് ആദ്യം സഭകളിൽ വരുന്നത് കാരണം ഈ ഓർഗനൈസേഷണൽ സിസ്റ്റം നിലനിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഹൈറാർക്കൽ പൊസിഷൻ വന്നെങ്കിലും ഒക്കെ ഉള്ളു എന്നാൽ സഭയുടെ ഡിക്ലനേഷൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് സഭാചരിത്രം കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് ഏടി മുന്നൂറ്റി ആറ് തൊട്ട് മുന്നൂറ്റി മുപ്പത്തിയേഴ് വരെ കോൺസ്റ്റൻറ്റൈൻ എന്ന് പറയുന്ന ഒരു ചക്രവർത്തി റോമിൻ്റെ ചക്രവർത്തി റോം ഭരിച്ചിരുന്നു ആ ചക്രവർത്തി ക്രിസ്ത്യാനിയായി മതം മാറ്റപ്പെട്ടു അതോടുകൂടി തന്നെ ക്രിസ്ത്യൻ മതം ഒഫീഷ്യൽ റിലീജിയനായി റോമിൽ പ്രഖ്യാപിക്കപ്പെട്ടു അതാണ് റോമൻ കാത്തലിക് ചർച്ചിൻ്റെ ഒരു വരവ് അതോടുകൂടിയാണ് നടക്കുന്നത് അങ്ങനെ റോമൻ കാത്തലിക് ചർച്ച് വന്നപ്പോഴേക്കും ഈ ഹൈരാറിക്കൽ പൊസിഷൻ വീണ്ടും വീണ്ടും മുകളിലേക്ക് മുകളിലേക്ക് ഒരു പിരമിഡ് രീതിയിൽ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഒരുപാടുണ്ട് ഇതിലും അതിൻ്റെ ഡീറ്റെയിലേക്ക് എല്ലാത്തിലേക്കും പോകാനായിട്ട് നമുക്ക് സമയമില്ല അങ്ങനെ വിശ്വാസി പുരോഹിതൻ അതിൻ്റെ മുകളിൽ ബിഷപ്പ് അതിന് മുകളിൽ കർദിനാൾ അതിൻ്റെ മുകളിൽ പോപ്പ് അങ്ങനെ വീണ്ടും 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 ഈ ഹൈരാർക്കിയൽ പൊസിഷൻ നീണ്ടുകൊണ്ടേയിരുന്നു അങ്ങനെയൊരു ഒരു പിരമിഡ് സ്ട്രക്ചറിലേക്ക് ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിലേക്ക് ദൈവസഭ എന്ന് പറയുന്ന ശരീരം മാറ്റപ്പെട്ടു അങ്ങനെയാണ് എന്നിട്ട് ഈ സഭയിലേക്ക് ദൈവവചനത്തിലെ സത്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് മാറ്റപ്പെടുകയും അതിനു പകരം ആചാരങ്ങളും ദുരാചാരങ്ങളും കടന്നുവരികയും ചെയ്തു ഇങ്ങനെ ഒരു അഞ്ചാം നൂറ്റാണ്ടായി കഴിയുമ്പോഴേക്കും നമ്മൾ സഭാചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ സഭയിലെ ഒട്ടുമിക്ക ട്രൂത്തുകളും മാറ്റപ്പെടുകയും അതിന് പകരം പലതരത്തിലുള്ള ആചാരങ്ങൾ സഭയിൽ കടന്നു വരികയും ചെയ്തു ഞാൻ പറഞ്ഞതുപോലെ ക്രൂശൻ്റെ വചനം നഷ്ടപ്പെട്ടു അതോടുകൂടി തന്നെ സഭയുടെ ശരീരം എന്നുള്ള നിലയിലുള്ള വർക്കിംഗ് നഷ്ടപ്പെട്ടു അതോടുകൂടി തന്നെ പലതരത്തിലുള്ള ദുരാചരണങ്ങൾ കടന്നു വന്നു മറ്റൊരു ഓർഗനൈസേഷൻ നിലനിൽക്കണമെങ്കിൽ ഒരു ശരീരം നിലനിൽക്കണമെങ്കിൽ അതിൽ അതിന് ജീവനാണ് പ്രധാനം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ മാത്രമേ ഒരു ബോഡി നിലനിൽക്കത്തുള്ളൂ സഭാ ശരീരം നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് പ്രധാനം ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് ക്രൂശിൻ്റെ വചനമാണ് അടിസ്ഥാനം അതായത് ശരീരം നിലനിൽക്കുന്നത് ജീവനിൽ കൂടിയാണെങ്കിൽ ഒരു ഓർഗനൈസേഷൻ നിലനിൽക്കണമെങ്കിൽ അതിന് പണം വന്നെങ്കിലേ കൊടുത്തുള്ളൂ പണവും സോളിഷ് പവറും ആണ് ഒരു ഏതൊരു ഓർഗനൈസേഷൻ്റെയും നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം അന്നേരം ഒരു സഭ ചർച്ച് ഓർഗനൈസേഷനായി മാറിയതോടുകൂടി ആ ഓർഗനൈസേഷൻ നിലനിർത്തേണ്ടതിന് പണം അത്യാവശ്യമാണ് അങ്ങനെ സഭയിലേക്ക് പണം അതിൻ്റെ അടിസ്ഥാനമായി തീർന്നു അങ്ങനെ ടൈത്തിങ് എന്ന് പറയുന്ന ഓൾഡ് കവനൻറ്റ് സിസ്റ്റം വീണ്ടും സഭയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ടു അങ്ങനെ പണം കൊണ്ട് കച്ചി ഓർഗനൈസേഷൻസും ബാക്കി കാര്യങ്ങളും ബിൽഡ് ചെയ്യുന്ന ഒരു സെറ്റപ്പായി ദൈവസഭ മാറ്റപ്പെട്ടു അങ്ങനെ ദൈവസഭയിൽ നിന്നുള്ള എല്ലാ സ്പിരിച്വൽ ട്രൂട്ടുകളും ഓരോന്നോരോന്നോരോന്നായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഏറ്റവും അവസാനമായി ഈവൻ ഫോർ ഗീവ്നസ് ഓഫ് സിൻ അതാണ് ദൈവസഭയുടെ ഏറ്റവും അടിസ്ഥാന സത്യം ഒരു വ്യക്തി വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അവൻ്റെ പാപങ്ങൾ യേശുക്രിസ്തു രക്തത്താൽ മോചിക്കപ്പെടുക എന്നുള്ള ആ അടിസ്ഥാന തത്വം പോലും ദൈവസഭകളിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും നമുക്കൊക്കെ പലർക്കും അറിയാവുന്ന പോലെ തന്നെ പാപമോചന ചീട്ടുകളും ആചാരങ്ങളും മാസുകളും ഇല്ലെങ്കിൽ കൂതാശകളും ബലികളും വഴി പാപമോചനം സാധ്യമാകുന്നു എന്നുള്ള പഠിപ്പേരു വരെ വന്ന് സഭ കംപ്ലീറ്റായി ദൈവവചന സത്യങ്ങളിൽ നിന്നും വേർപെട്ട ഒരു കാലഘട്ടമായിരുന്നു ആ രണ്ട് മൂന്ന് നൂറ്റാണ്ട് മുതൽ പത്താം നൂറ്റാണ്ട് വരെയും ഇങ്ങോട്ട് പോകുന്ന കാലഘട്ടങ്ങളില്ല അതിനെയാണ് സഭാചരിത്രകാരന്മാർ ഡാർക്ക് ഏജസ് എന്ന് പറയുന്നത് അങ്ങനെ ആ കാലഘട്ടത്തിൽ കൂടി സഭ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നു ഈ ഡിക്ലൈനേഷൻ തുടർന്നുകൊണ്ടേയിരുന്നു അപ്പോൾ ഇതിലെ ഏറ്റവും അതിൻ്റെ ഒരു എൻഡിങ് എന്ന് പറയുന്നത് പോലെ ഈ ഡിക്ലൈനേഷൻ്റെ ഒരു മേജർ ടേൺബോ എന്ന് പറയുന്നത് പോലെ ആണ് റിഫോർമേഷൻ ഉണ്ടാകുന്നത് എ ഡി ആയിരത്തി അഞ്ഞൂറുകളിൽ മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന ഒരു കാത്തലിക് മങ്ക് കാത്തലിക് പ്രീസ്റ്റ് തന്നെ ഒരു ആ വ്യക്തിക്ക് ഓമാലേഖനത്തിൽ നിന്നും വിശ്വാസത്താലുള്ള നീതീകരണം എന്നതിനെപ്പറ്റി ഒരു റെവലേഷൻ കിട്ടുകയും അദ്ദേഹം ഈ ആ സത്യത്തിന് വേണ്ടി നിലനിൽക്കുകയും അങ്ങനെ കാത്തലിക് ചർച്ചിൽ ഒരു റിഫോർമേഷൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു അതിനെയാണ് പ്രൊട്ടസ്റ്റൻറ്റ് റിഫോർമേഷൻ എന്ന് പറഞ്ഞത് അങ്ങനെ ആ റിഫോർമേഷൻ പ്രൊട്ടസ്റ്റ് ചെയ്യപ്പെട്ടു അത് വെളിയിലേക്ക് വന്നു അങ്ങനെയാണ് പ്രൊട്ടസ്റ്റൻറ്റ് റിഫോർമേഷൻ ഉണ്ടാകുന്നത് അൊട്ടസ്റ്റൻ റിഫോർമേഷൻ്റെ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ബേസിക് ആണ് ബേസിക് അടിസ്ഥാനപരമായി വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ളതാണ് ദൈവസഭയുടെ ഏറ്റവും ബേസിക് ടീച്ചിങ് അന്നേരം ആ ടീച്ചിങ്ങിലാണ് റിഫോർമേഷൻ നടന്നത് അങ്ങനെ ആ ടീച്ചിങ് ആ ട്രൂത്ത് അല്ലെങ്കിൽ റെസ്റ്റോറ് ചെയ്യപ്പെട്ടു അങ്ങനെയാണ് പ്രൊട്ടസ്റ്റൻ ചർച്ചകൾ ഉണ്ടാകുന്നത് എന്നാൽ പ്രൊട്ടസ്റ്റൻ ചർച്ചുകൾ ദൈവവനത്തിലെ സത്യങ്ങൾ മുഴുവനായിട്ട് റെസ്റ്റോർ ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാം ഇങ്ങനെയുള്ള ചില സത്യങ്ങൾ മാത്രമാണ് പ്രൊട്ടസ്റ്റൻ റിഫോർമേഷൻ വഴി റെസ്റ്റോറ് ചെയ്യപ്പെട്ടത് എന്നാൽ നമുക്ക് മനസ്സിലാകുന്ന ഈ പ്രൊട്ടസ്റ്റൻ ചർച്ചുകളും ഇവൻച്വലി ഈ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ റോമൻ കാത്തലിക് ചർച്ച് പോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ സിസ്റ്റത്തിലേക്ക് മാറ്റപ്പെടുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അങ്ങനെ നമുക്ക് മുമ്പോട്ട് പഠിക്കുമ്പോൾ ഈ പ്രൊട്ടസ്റ്റൻ റിഫോർമേഷനിൽ തന്നെ വീണ്ടും വീണ്ടും റിഫോർമേഷൻസ് നടക്കുന്നുണ്ട് നമുക്ക് സഭാചരിത്രം വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ലൂഥറാണ് ലൂഥറൻ സഭ സ്ഥാപിക്കുന്നത് അത് റോമൻ കാത്തലിക് സഭയിൽ നിന്ന് പുറത്തു വന്നിട്ടാണ് ലൂഥറൻ സഭ സ്ഥാപിക്കുന്നത് ആ ലൂഥറൻ സഭയിൽ നിന്ന് തന്നെ വീണ്ടും പ്രസ്പെക്ടേറിയൻസ് എന്ന് പറയുന്ന സഭക്കാരുണ്ടാവുന്നു വീണ്ടും അവിടുന്ന് ജോൺ വെസ്ലിയുടെയൊക്കെ കാലത്ത് മെത്തഡിസ്റ്റ് എന്ന് പറയുന്ന സഭകളുണ്ടാകുന്നു ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു പിന്നീട് ബാപ്റ്റിസ്റ്റ് ചർച്ചുകളുണ്ടാകുന്നു പിന്നീട് എപ്പിസ്കോപ്പൽ ചർച്ചസ് മർത്തോമ സി എസ് ഐ ഇവാഞ്ചലിക്കൽ അങ്ങനെയുള്ള എപ്പി എപ്പിസ്കോപ്പൽ ചർച്ചസ് ഉണ്ടാകുന്നു ഇതിൻ്റെ ഈ റിഫോർമേഷൻ്റെ പല പല ഫോംസ് ആണ് ഇതല്ല റോമൻ കാത്തലിക് ചർച്ചിൽ നിന്നുണ്ടായ റിഫോർമേഷൻ്റെ പലതരത്തിലുള്ള ഫോംസാണ് ഈ റിഫോർമേഷൻ്റെ ഏറ്റവും എൻഡിലാണ് ഏകദേശം നമ്മൾ നിൽക്കുന്ന പെൻഡ റിഫോർമേഷൻ ഇല്ലെങ്കിൽ പെൻഡ കോസ്റ്റൽ ഒക്കെ നടക്കുന്നത് അതായത് ഒരു ഒരു നൂറ് വർഷം വർഷങ്ങൾക്ക് മുമ്പാണ് പെൻഡ റിഫോർമേഷൻ നടക്കുന്നത് ബാപ്റ്റിസ്റ്റ് ബ്രദറൻ അതിൽ നിന്ന് ഒരു പെൻ്റകോസ്റ്റൽ റിഫോർമേഷൻ നടക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെപ്പറ്റിയും കൃപാവരങ്ങളുടെ മാനിഫെസ്റ്റേഷനെ പറ്റിയും അങ്ങനെയുള്ള സത്യങ്ങൾ സഭയിൽ റെസ്റ്റോർ ചെയ്യപ്പെടുകയും പെൻഡ കോസ്റ്റൽ മൂവ്മെൻറ്റ് അതോടുകൂടി ഉണ്ടാവുകയും ചെയ്യുന്നു നേരം നമ്മൾ ഈ ഒരു പൊസിഷനിലാണ് വന്നിരിക്കുന്നത് ഞാൻ ജസ്റ്റ് ഷോർട്ടായിട്ട് ഒരു ഹിസ്റ്ററി പറഞ്ഞതേ ഉള്ളൂ ഇതൊന്നും നൂറ് ശതമാനം ആക്യുറേറ്റ് ആണോ എന്നുള്ളതൊന്നും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിച്ചാൽ ഒരു ഏകദേശ രൂപമാണ് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് സഭ ഒന്നാം നൂറ്റാണ്ടിൽ ഡിക്ലൈൻഡായിപ്പോയത് എങ്ങനെയായിരുന്നു ആ ഡിക്ലിനേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയായിരുന്നു റിഫോർമേഷൻ തുടങ്ങുന്നത് നമ്മൾ എവിടെയാണ് ആയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങത്ത് നിന്നുകൊണ്ട് നമ്മൾ എത്രമാത്രം ദൈവവചന സത്യങ്ങളോട് ഇല്ലെങ്കിൽ ആദിമസഭയിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളത് നമുക്ക് ചിന്തിച്ചു നോക്കേണ്ടത് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് നമ്മൾ ഈ റിഫോംഡായി ഈ ചർച്ചുകളുടെ ലിസ്റ്റുകളിലുള്ള ടീച്ചിങ്ങുകളോ അവരുടെ പ്രാക്ടീസസോ ഒന്നും നോക്കിയിട്ടല്ല വീണ്ടും നമ്മൾ നോക്കേണ്ടത് ആദ്യമസഭയിലേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ അതാണ് യഥാർത്ഥമുള്ള സ്റ്റാൻഡേർഡ് കാരണം നമുക്ക് ആ ആദ്യമസഭയിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് നമ്മൾ നമ്മളെ തന്നെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എത്രമാത്രം ഡീവിയേറ്റഡ് ആയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നാമം നാം ഇപ്പോൾ പറയുന്ന റിഫോംഡ് ആയിട്ടുള്ള വേർപെട്ട സഭകളും എത്രമാത്രം ദൈവവചന ട്രൂത്തിൽ നിന്നും വേർപെട്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും ഈ വേർപെട്ട സഭകൾ എത്രമാത്രം ദൈവവചനത്തിൽ നിന്ന് വേർപെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് നോക്കേണ്ടത് നമ്മളടക്കമുള്ള വേർപെട്ട സഭകൾ കാരണം ദൈവവചനത്തിലെ ആദ്യമ സഭയാണ് ഇതിൻ്റെ അടിസ്ഥാനം ഇത് ചിന്തിക്കുമ്പോൾ നമുക്കൊരു ഇൻഡിപ്പെൻ്റൻ്റായിട്ട് ചിന്തിച്ചെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ ഈ കാര്യങ്ങൾ നമ്മൾ ഏതെങ്കിലും ഒരു ബയാസ്ഡ് ആയിട്ടുള്ള മൈൻഡിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഈ പറഞ്ഞിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ ഒരിക്കലും നമുക്ക് ട്രൂത്ത് നമുക്ക് മനസ്സിലാവുകയില്ല നമ്മളൊരു ബോക്സിനകത്ത് നിന്ന് ചിന്തിക്കുന്ന പോലെയാണ് നമ്മളത് ചിന്തിക്കുന്നത് നമ്മളൊരു പാർട്ടിയുടെ ഭാഗമാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാനൊരു കോൺഗ്രസ്സുകാരനാണെങ്കിൽ ഒരിക്കലും കോൺഗ്രസിനെ ന്യായീകരിക്കാനേ ഞാൻ ശ്രമിക്കത്തുള്ളൂ ഒരിക്കലും കോൺഗ്രസിനെതിരെ വരുന്ന ആരോപണങ്ങളെ അത് കറക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ നേരം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ലിസ്റ്റിലുള്ള ഗ്രൂപ്പിലുള്ള ആളാണെങ്കിൽ നമ്മുടെ മനസ്സ് അതിനോട് രൂപപ്പെട്ടാണെങ്കിൽ ഒരിക്കലും നമ്മുടെ മനസ്സുകൊണ്ട് ഇത് സത്യമാണോ അല്ലയോ നമ്മൾ ചിന്തിക്കത്തില്ല അതിനു പകരം നമ്മൾ വിശ്വസിക്കുന്നതിനെ എങ്ങനെയെങ്കിലും വളച്ചൊടിച്ച് സത്യമാക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത് നേരം ഞാനെപ്പോഴും ചിന്തിക്കുന്നൊരു പുറത്തു നിന്നാണ് ഈവൻ നമ്മുടെ സഭയാണെങ്കിൽ പോലും നമ്മൾ ഞാനത് ചിന്തിക്കുന്നത് പുറത്തു നിന്നാണ് ദൈവവചനത്തിൽ നിന്ന് എത്രമാത്രം അകലെയായിരിക്കുന്നു അത് നമ്മളാണെങ്കിലും വേറെ ആരാണെങ്കിലും അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ സത്യസന്ധമായി നമ്മൾ ഈ കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കൊരു കാര്യം മനസ്സിലാവും നമ്മളടക്കം നമ്മളിന്ന് കാണുന്ന മിക്ക സഭകളും ദൈവവചന ഷ്രൂത്തിൽ നിന്നും പല ലെവലിൽ അകലെയാണ് എത്ര ലെവലിലാണെന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ നേരെ ഇതാണ് നമുക്ക് മനസ്സിലാകുന്ന സത്യം നേരെ അതുകൊണ്ടാണ് ഞാൻ ന്യൂ ടെസ്റ്റ്മെൻറ്റ് ചർച്ചിൻ്റെ പ്രാക്ടീസസിനെ പറ്റി ആദ്യമേ പറഞ്ഞു ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ ഓരോന്നും വിശദീകരിച്ച് നമ്മൾ പഠിക്കേണ്ടതാണ് എന്നാലും അതിനുള്ള സമയം നമുക്കില്ല അതിൻ്റെ ആവശ്യവും വരും നമുക്ക് സ്വയമായിട്ട് അത് പഠിക്കാവുന്നതേ ഉള്ളൂ നമുക്കൊരു ഓപ്പൺ മൈൻഡോട് കൂടി നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മൾ നമ്മുടെ പാരമ്പര്യങ്ങളെ വിട്ടുകളയാനായിട്ടും അതിനോട് പോരാടാനായിട്ടും നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ ദൈവത്തിന് നമ്മളുടെ കണ്ണിനെ തുറക്കാനായിട്ട് കഴിയും സത്യത്തിന് നമ്മളെ സ്വാതന്ത്ര്യരാക്കാനായിട്ടും കഴിയും ഇല്ലെങ്കിൽ നമുക്ക് ആ സത്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയുകയും അപ്പോൾ ഞാനിതിൽ ചില കാര്യങ്ങൾ മാത്രമാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ചില കാര്യമല്ല ഒരു പ്രധാന കാര്യം മാത്രം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബൈബിൾ സ്റ്റഡി ക്ലോസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക എന്നാൽ എന്താണ് വേർപെട്ട സഭകളില്ലെങ്കിൽ നമ്മളെപ്പോലെ വേർപെട്ട സഭകളും പെൻറ്റകോഷൽ ചർച്ചസും ആദിമസഭയിൽ നിന്നും ഡീവിയേറ്റഡ് ആയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണ കാര്യം എന്താണ് ഞാൻ പറഞ്ഞതുപോലെ ആദ്യമേ തന്നെ ദൈവസഭയിൽ ട്രൂസിൻ്റെ വചനം മാറ്റപ്പെട്ടപ്പോൾ നഷ്ടപ്പെട്ടു പോയത് ദൈവസഭ ശരീരം എന്നുള്ള ആ ഒരു ട്രൂത്താണ് ദൈവസഭയിൽ നഷ്ടപ്പെട്ടു പോയത് അതായത് വേറൊരു രീതിയിൽ പറഞ്ഞാൽ വിശ്വാസികളുടെ പൗരോഹിത്യം വിശ്വാസികൾ എല്ലാവരും ഒരേപോലെ ദൈവശരീരത്തിൻ്റെ അവയവങ്ങളാണ് എന്നുള്ള ട്രൂത്താണ് ദൈവസഭയിൽ നഷ്ടപ്പെട്ടു പോയതെങ്കിൽ ഇന്നും യഥാർത്ഥത്തിൽ പലരിടത്തും ആവാതിരിക്കുന്ന ട്രൂത്തും ഇതുതന്നെയാണ് ദൈവസഭയിലെ എല്ലാ വിശ്വാസികളും എല്ലാ വ്യക്തികളും ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളാണെന്നുള്ളതും എല്ലാ അവയവങ്ങൾക്കും ദൈവം വച്ചിരിക്കുന്ന ഫങ്ഷൻ ഉണ്ടെന്നുള്ളതും അവർ ജീവനുള്ള കല്ലുകളാണെന്നുള്ളതും അവർ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയത്തിലെ യഥാർത്ഥത്തിലുള്ള പുരോഹിതന്മാരാണെന്നുള്ള വിശ്വാസികളുടെ പൗരോഹിത്യമാണ് ദൈവസഭകളിൽ നഷ്ടപ്പെട്ടുകൊണ്ടുകൊണ്ടിരിക്കുന്നത് വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴും പഴയ നിയമ പൗരോഹിത്യം നമ്മൾ പറയുന്നില്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നവരാണ് നമ്മൾ സ്വയമായിട്ട് ചിന്തിച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനത് പറയുന്നത് വേർപെട്ട പറ്റിയാണ് നമ്മളിതുപോലെ ചിന്തിക്കേക്കാം വേർപെട്ട സഭകൾക്ക് പൗരോഹിത്യമുണ്ട് വേർപെട്ട സഭകൾ പൗരോഹിത്യമുണ്ട് ദൈവാനത്തിൽ തന്നെ പറയുന്ന പൗരോഹിത്യമുണ്ട് അത് മൽക്കീ സദീകിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ് അത് അഴിഞ്ഞു പോകാത്ത ജീവൻ്റെ ശക്തിയാൽ ഒരു വ്യക്തി വീണ്ടെടുക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ വീണ്ടും ജനിക്കുമ്പോൾ ആ വ്യക്തിക്ക് ലഭിക്കുന്ന പൗരോഹിത്യമാണ് ആ പൗരോഹിത്യമാണ് വിശ്വാസികൾക്കുള്ളത് എന്നാൽ പഴയ നിയമത്തിലെ ഒരു ലെവറ്റിക്കൽ പ്രീസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയൊരു ഫോം ഇന്ന് പൗരോഹിത്യ സഭകളിലുണ്ട് അതേ പൗരോഹിത്യം തന്നെ വേർപെട്ട സഭകളും പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു സത്യം ഇത് നിങ്ങൾ ചോദിച്ചേക്കാം അങ്ങനെ അല്ലല്ലോ സഹോദര നമ്മൾ വേറെപ്പെട്ട സഭകൾ പൗരോഹിത്യം പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞേക്കാം ഞാനിത് പറയുന്നത് എപ്പിസ്കോപ്പൽ ചർച്ചസ് പൗരോഹിത്യം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതിനെ നാം വിമർശിക്കാൻ പോകാത്തതിൻ്റെ കാരണം അല്ലെങ്കിൽ ഞാൻ അതിനെ അഡ്രസ്സ് ചെയ്യാത്തതിൻ്റെ കാരണം അവർ പൗരോഹിത്യം വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നവരാണ് ഞാനൊന്നുകൂടി പറയാം എപ്പിസ്കോപ്പൽ ചർച്ചസ് പൗരോഹിത്യം വിശ്വസിക്കുകയും ഇല്ലെങ്കിൽ വിശ്വാസികളുടെ പൗരോഹിത്യമല്ല സെപ്പറേറ്റ് ആയിട്ടുള്ള പുരോഹിതന്മാരുടെ പൗരോഹിത്യം വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും പ്രാക്ടീസ് ചെയ്യുന്ന ചെയ്യുകയും ചെയ്യുന്നവരുമാണ് അതാത് അതായത് അവർ വിശ്വസിക്കുന്നതും പഠിപ്പിക്കുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും ഒരേ കാര്യമാണ് അവർ വിശ്വസിക്കുന്നത് ലേവ്യ പൗരോഹിത്യം കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് തന്നെയാണ് ലേവ്യ പൗരോഹിത്യം മാറ്റപ്പെട്ടിട്ടില്ല എന്നും ആ ലേവ്യാ പൗരോഹിത്യം സെക്കരിയാവിൽ കൂടി യോഹനാൻ ശാപകനിലേക്ക് പാസ് ചെയ്യപ്പെട്ടു എന്നും അതേ പൗരോഹിത്യം തന്നെ യോഹന്നാൻ സ്നാപകൻ യേശു ക്രിസ്വിനെ അഭിഷേകം ചെയ്യുന്നതിൽ കൂടി യേശു ക്രിസ്തുവിനെ സ്നാനപ്പെടുന്നതിൽ കൂടി യേശു ക്രിസ്തുവിലേക്ക് കൈവെച്ചുകൊണ്ട് ആ ലേവ്യ പൗരോഹിത്യം സെക്കരിയാവിൽ കൂടി യോഹന്നൻ സ്നാപകനിൽ കൂടി യേശു ക്രിസ്തുവിലേക്ക് പാസ് ചെയ്യപ്പെട്ടുവന്നു യേശു ക്രിസ്തുവിൻ്റെ കൈവെപ്പോടു കൂടി പന്ത്രണ്ട് അപ്പോസൽമാരിലേക്ക് അത് പാസ് ചെയ്യപ്പെട്ടുവെന്നും പന്ത്രണ്ട് അപ്പോസൽമാരിൽ നിന്നും ഇവരുടെ സഭാനേതാക്കളിലേക്ക് പാസ് ചെയ്യപ്പെട്ടുവെന്നും അവരുടെ പുരോഹിതന്മാർക്കും കർദിനാൾമാർക്കും ഈ അപ്പോസ്തോലിക് സക്സഷനാണ് ഉള്ളത് എന്നുമാണ് അവർ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പൗരോഹിത്യം അവർ വിശ്വസിക്കുന്നു അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നു അന്നേരം ഈ ഒരു കാര്യം ഇവർ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് സത്യം എന്നാൽ ഇത് ദൈവമാനപ്രകാരം തെറ്റാണ് അത് നമുക്കറിയാം ദേവാനപ്രകാരം ഈ ലേവ്യ പൗരോത്യം പാസ് ചെയ്യപ്പെടുന്നില്ല ലേവ്യ പൗരോഹിത്യം അബോളിഷ് ചെയ്യപ്പെടുകയും യേശു ക്രിസ്തു മൽക്കി ക്രമപ്രകാരം മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പുരോഹിതനാവുകയും അവനുള്ള വിശ്വാസത്താൽ നാം എല്ലാവരും ആ പൗരോഹിത്യത്തിൽ പങ്കാളികളാവുകയും ചെയ്യുകയാണ് ദേവാനത്തിലെ സത്യം എന്നാൽ ഇവരിത് വിശ്വസിക്കുന്നില്ല അവരിത് പഠിപ്പിക്കുന്നുമില്ല അവർ ഈ ലേവ്യ പൗരോഹിത്വത്തിൻ്റെ തുടർച്ച തന്നെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യും നമ്മളിപ്പോൾ അത് ദൈവോജനത്തിൽ നിന്ന് അങ്ങനെ അല്ല എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ദൈവോജനവും കംപ്ലീറ്റ് അല്ല എന്നാണ് പറയുന്നത് ദൈവോചനവും പൂർണ്ണമല്ല സഭയാണ് ബൈബിൾ തന്നത് അതുകൊണ്ട് സഭയ്ക്കാണ് ഇൻറ്റർപ്രറ്റ് ചെയ്യാനായിട്ടുള്ള അധികാരം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ടീച്ചിങ്ങുകൾ അവർക്ക് പറയാനായിട്ട് കഴിയും അത് തെറ്റാണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് കഴിയും എന്നാൽ അവർ തെറ്റ് വിശ്വസിക്കുകയാണ് എങ്കിൽ തന്നെയും അതേ കാര്യം തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് വേറൊരു രീതിയിൽ പറഞ്ഞാൽ ദേ പ്രീച്ച് ആൻഡ് പ്രാക്ടീസ് ദ സെയിം തിങ് സത്യമാണോ തെറ്റാണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം എന്നാൽ ഇവിടെയുള്ള പ്രശ്നം ഇതല്ല വേർപെട്ട സഭകൾ പെൻഡ്രകോഷൽ ചർച്ചസും വേർപെട്ട സഭകൾ യഥാർത്ഥത്തിൽ ഇതല്ല വിശ്വസിക്കുന്നത് അവർ വിശ്വസിക്കുന്നത് വിശ്വാസികളുടെ പൗരോഹിത്യമാണ് മൽക്കീസ ക്രമപ്രകാരം നമുക്ക് എല്ലാവർക്കും പൗരോഹിത്യം കൊണ്ടുവന്നും നാം എല്ലാവരും ജീവനുള്ള കല്ലുകളാണെന്നും നാം എല്ലാവരും അവയവങ്ങളാണെന്നും നാം എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ് എന്നും വിശ്വസിക്കുകയും എന്നാൽ പ്രാക്ടീസിൽ വരുമ്പോൾ നാം പഴയ നിയമ പൗരോഹിത്യം പ്രാക്ടീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് പെൻഡ കോസ്റ്റൽ ചർച്ചസിലത് അങ്ങനെയാണ് കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനിതൊരു ഒബ്സർവേഷൻ മാത്രമാണ് പറയുന്നത് ഇതൊരു വിമർശനമോ ഇല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളോ അല്ല നമ്മൾ ഇന്ന് നിന്നിട്ട് ചിന്തിച്ച് നോക്കുകയാണ് ഏതാണ് എത്രമാത്രം നമ്മൾ ഡിവിയേറ്റർ ആണ് എന്നുള്ളത് മാത്രമാണ് ചിന്തിച്ച് നോക്കുന്നത് നേരത്തെ നിങ്ങൾ പറഞ്ഞേക്കാം അങ്ങനെയല്ല പെൻഡ കോസ്റ്റൽ ചർച്ചസിലും വേറെ സഭകളിലും പുരോഗതി കാരണം നമ്മൾ അച്ഛന്മാരൊന്നും നമ്മൾ പേര് പറയാറില്ല നമ്മൾ കുപ്പായമൊന്നും ഇടാറില്ല ഇതൊക്കെ ശരിയാണ് എന്നാൽ ഈ എക്സ്റ്റേണൽ കാര്യത്തിലല്ല പൗരോഹിത്യം നിലനിൽക്കുന്നത് പൗരോഹിത്യം ഒരു പ്രിൻസിപ്പിളാണ് ഓൾഡ് കവനൻ്റ് അതൊരു പ്രിൻസിപ്പിളായിരുന്നു ആ പ്രിൻസിപ്പിൾ തന്നെ നമുക്ക് ഫോം നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് കഴിയും ഈ പ്രിൻസിപ്പിൾ മുമ്പോട്ട് ഫോളോ ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയുള്ള എക്സ്റ്റേണൽ കാര്യങ്ങൾ തന്നെ തന്നെ ആഡ് ചെയ്ത് വരും അത് നമ്മൾ കാണുകയും ചെയ്യുന്നതാണ് നേരം ഞാൻ നമുക്ക് അതിൻ്റെ പ്രിൻസിപ്പളിലേക്കാണ് പോകേണ്ടത് ആ പ്രിൻസിപ്പിൾ ഓൾഡ് കവനൻ പ്രിൻസിപ്പിൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ ഓൾഡ് കവനൻ പൗരോഹിത്യത്തിൻ്റെ പ്രിൻസിപ്പിളാണോ നമ്മൾ ഫോളോ ചെയ്യുന്നത് അതോ യഥാർത്ഥത്തിൽ ദൈവസഭ ഒരു ശരീരമായി വർക്ക് ചെയ്യുന്ന ന്യൂ കവനൻ പ്രീസ്റ്റ്യൂഡ് ആണോ നമ്മൾ പ്രീച്ച് ചെയ്യുകയും പ്രാക്ടീസ് ചെയ്യുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം അത് നമുക്ക് ചിന്തിക്കണമെങ്കിൽ നമ്മൾ തറവുമായി നാം നമ്മളെ തന്നെ വിധിച്ചെങ്കിൽ മാത്രമേ വയ്ക്കുകയുള്ളൂ ദൈവവാനവുമായിട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് ദൈവവാനം ഇരുവായുത്തലയുള്ള വാൾ പോലെ നമ്മളുടെ ഹൃദയങ്ങളെ നമ്മളുടെ കൺവിക്ഷൻസിനെ യഥാർത്ഥത്തിൽ എക്സ്പോസ് ചെയ്തെങ്കിൽ മാത്രമേ കഴിയുള്ളൂ നേരത്തെ നമുക്കതൊന്ന് ചിന്തിച്ച് നോക്കാം എന്താണിത് നമ്മളുടെ വ്യത്യാസം ഇനി നമ്മൾ എൻ്റെ ഡീറ്റെയിലേക്ക് പോവുകയാണ് ഫസ്റ്റ് ഒന്നാമത് ഞാൻ പറഞ്ഞു ആദിമസഭയിൽ ശുശ്രൂഷകന്മാരായിരുന്നു കൊണ്ടായിരുന്നു ശുശ്രൂഷകൾ ദൈവം കൊടുക്കുകയും അതേ സഭയിലെ തന്നെ സ്പിരിച്വലായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജഡീകരും ആത്മീയരും എന്നൊരു ഡിവിഷൻ എല്ലാ സഭകളിലും എന്നാൽ ഈ ആത്മീയരിൽ യഥാർത്ഥത്തിൽ അവർ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുകയും പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുകയും ചെയ്യുമ്പോൾ അവർക്കു ശുശ്രൂഷ വെളിപ്പെടുകയും അവരിൽ നിന്ന് തന്നെ ദൈവം അപ്പോയിൻമെൻറ്റുകളെ കൊടുക്കുകയും അവരിൽ നിന്ന് തന്നെ ദൈവം ലോക്കൽ ചർച്ചിൽ നിന്ന് തന്നെ അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്ന മെച്യർ ബിലീവേഴ്സ് ആയിരുന്നു ആദിമസഭയിലെ മൂപ്പന്മാർ അവരായിരുന്നു ഇടയന്മാർ അവരായിരുന്നു ഓവർസീയേഴ്സ് അല്ലാതെ മൂന്ന് ടൈപ്പ് ആൾക്കാരായിരുന്നില്ല അങ്ങനെയായിരുന്നു എന്നാൽ ഇന്ന് പൗരോപത്യ സഭകൾ നമ്മൾ കാണുന്നത് അങ്ങനെ ആ ലോക്കൽ ചർച്ചിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു വ്യക്തിയല്ല മറിച്ച് മുകളിൽ നിന്ന് താഴേക്ക് അപ്പോയിൻ്റ് ചെയ്യുന്ന ഒരു പുരോഹിതനാണ് അവിടുത്തെ യഥാർത്ഥത്തിലുള്ള ലീഡർ പെൻഡക്കോസ്റ്റൽ ചർച്ചകളിലേക്ക് കഴിഞ്ഞാലും അങ്ങനെ തന്നെ നമുക്ക് കാണാൻ കാണാൻ കഴിയും ആ ഓർഗനൈസേഷനിൽ നിന്ന് അപ്പോയിൻ്റ് ചെയ്യുന്ന പാസ്റ്ററാണ് ആ സഭയുടെ ലീഡർ നേരെ പാസ്റ്റർ പുരോഹിതൻ എന്നുള്ള ആ പേരിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇനി ഒരു പാസ്റ്റർ എങ്ങനെയാണ് പാസ്റ്റർ ആകുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവസഭയിലെ ശുശ്രൂഷകൾ വെളിപ്പെടുകയും ദൈവസഭ ആ വ്യക്തിയെ കൈവച്ച് വേർതിരിക്കുകയും ചെയ്യുകയല്ല അതിനു പകരം സംഘടന ആ വ്യക്തിയെ പാസ്റ്റർ എന്നുള്ള ഓർഡിനേഷൻ കൊടുത്തിട്ട് ആ ഓർഡിനേഷൻ കിട്ടുന്നതിൽ കൂടിയാണ് ഇദ്ദേഹം പാസ്റ്ററായി മാറ പാസ്റ്റർ എന്നുള്ള പൊസിഷൻ കിട്ടുന്നത് ഇനി പൗരോഗിത്യ സഭകൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പട്ടം കൊടുക്കൽ എന്നുള്ള ആ ഒരു കൂതാശയിൽ കൂടിയാണ് ഈ വ്യക്തി പുരോഹിതനായിത്തീരുന്നത് അതായത് ആ ഓർഗനൈസേഷൻ പട്ടം കൊടുക്കൽ എന്നുള്ള കൂതാശയിൽ കൂടി പുരോഹിതനെ ചെയ്യുന്ന പോലെ ഈ ഓർഗനൈസേഷൻ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ പാസ്റ്റർ എന്നുള്ള ആ കാര്യം ഓടയിൻ ചെയ്ത് ആ വ്യക്തിയെ അയക്കുന്നു എന്നാൽ ഈ കാര്യത്തിലും രണ്ടുപേരും തമ്മിൽ സാമ്യമുള്ളതാണ് രണ്ടാമത് പൗരോഹിത്യ സഭകളിൽ എപ്പോൾ എപ്പിസ്കോപ്പിൽ ചർച്ചസിൽ ഈ കാര്യങ്ങളെയെല്ലാം കൂതാശകൾ എന്നാണ് പറയുന്നത് പല കാര്യങ്ങളും കൂതാശകളാണ് ഈ കൂതാശകൾ ചെയ്യാനായിട്ട് പുരോഹിതനെ മാത്രമേ അധികാരമുള്ളൂ ഇനി പെൻഡോസ്റ്റൽ ചർച്ചകളിലേക്ക് വരുമ്പോൾ വേർപെട്ട സഭകളിലേക്ക് വരുമ്പോൾ ഇവിടെ ശുശ്രൂഷകൾ എന്നാണ് അതിനെ പറഞ്ഞിരിക്കുന്നത് ഈ ശുശ്രൂഷകൾ ചെയ്യാനും പുതിയ നിയമ വേർപെട്ട സഭകൾ എന്ന് പറയുന്ന സഭകളിൽ പാസ്റ്റർക്ക് മാത്രമേ ഈ ശുശ്രൂഷകൾ ഈ പറഞ്ഞിരിക്കുന്ന ശുശ്രൂഷകൾ മിക്കതും ചെയ്യാനായിട്ടുള്ള അധികാരമുള്ളൂ അന്നേരം കൂതാശകളും ശുശ്രൂഷകളുമാണ് എന്നാൽ ഇത് രണ്ടും ചെയ്യുന്ന വ്യക്തി ഒരേ കാര്യങ്ങൾ അതേപോലെ തന്നെ പൗരോഹിത്യ സഭകളിൽ അൽമായർ പുരോഹിതർ എന്നുള്ള വ്യത്യാസമുണ്ട് ഈ പറഞ്ഞിരിക്കുന്നത് പെൻറ്റർ കോസ്റ്റൽ നമ്മൾ വരുമ്പോൾ പാസ്റ്റർ വിശ്വാസികൾ എന്നുള്ള വ്യക്തമായ വേർതിരിവുണ്ട് അതേപോലെ തന്നെ നമ്മൾ പൗരോത്യ സഭകളിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ വേർതിരിവ് പാസ്റ്റർ വിശ്വാസികൾ എന്നതുപോലെ പുരോഹിതൻ അൽമായർ എന്നുള്ള വേർതിരിവ് അവിടെയും നിൽക്കുന്നില്ല അതിൻ്റെ മുകളിലേക്കൊരു ഹൈരാർക്കൽ പൊസിഷൻ മുമ്പോട്ട് പോകുന്നുണ്ട് അത് അച്ഛൻ പുരോഹിതൻ മെത്രാൻ ബിഷപ്പ് തിരുമേനി വലിയ തിരുമേനി എന്ന് പറഞ്ഞ മുകളിലേക്ക് മുകളിലേക്ക് ഹൈരാർക്കൽ പൊസിഷൻ പോവുകയാണ് ഈ പെൻഡ്ര കോസ്റ്റൽ ഓർഗനൈസേഷനിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെയും കാണുമ്പോൾ നമ്മൾ അവിടെ നിൽക്കുന്നില്ല അവിടെ നിന്ന് സെൻട്രൽ പാസ്റ്റർ ഡിസ്ട്രിക്ട് മാസ്റ്റർ ഓവർസിയർ സൂപ്രിൻ്റെ പ്രസിഡന്റ് ഇങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് പോവുകയാണ് ഇത് തമ്മിൽ സെയിം തന്നെയാണ് അത് തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല കാരണം ഈ ഓർഗനൈസേഷനിലെ ടോപ്പിൽ നിന്നാണ് പാസ്റ്ററിനെ നിയമിക്കുന്നത് പാസ്റ്ററിനെ സ്ഥലം മാറ്റുന്നതും അതേപോലെ തന്നെ പൗരോഹിത്യ എപ്പോസ്കോപ്പിൽ ചർച്ചയിലെയും ആ ഓർഗനൈസേഷൻ ടോപ്പിൽ നിന്നാണ് കാര്യങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നത് അല്ലാതെ വിശ്വാസികളുടെ ഇടയിലല്ല ഈ കാര്യങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നത് എന്നിട്ട് ഞാൻ പറഞ്ഞത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ വളരെ ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് ഈ പേരിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ അവിടെ അച്ഛൻ്റെ പൗരോഹിത്യമാണെങ്കിൽ ഇവിടെ പാസ്റ്റർ പൗരോഹിത്യമാണ് വരുന്നത് പേര് പറയുന്ന പേര് പാസ്റ്റർ എന്നാണ് അവിടെ പുരോഹിതനാണ് ഡ്രസ്സിൽ വ്യത്യാസമുണ്ടായിരിക്കാം അത്രമാത്രമേ വ്യത്യാസമുള്ളൂ നമ്മളൊരു പുരോഹിതനെ അദ്ദേഹത്തെ അച്ച എന്ന് വിളിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിനത് ആണ് അതേപോലെ തന്നെ ഒരു പാസ്റ്ററിനെ നമ്മൾ സാധാരണ പാസ്റ്റർ എന്ന് വിളിച്ചില്ലായെങ്കിൽ സഹോദര എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഇൻസൾട്ടാണ് എന്നാൽ എ സി വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചതാണ് മത്താര സുവിശേഷത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ നിങ്ങൾ എല്ലാവരും സഹോദരന്മാർ എല്ലാവരും സഹോദരന്മാർ അപ്പോസ്വന്മാർ തമ്മിൽ തമ്മിൽ സഹോദരന്മാർ എന്നാണ് അഡ്രസ്സ് ചെയ്തത് എൻ്റെ കൂട്ട് സഹോദരനായ പൗലോസ് എന്ന് പത്രോസ് അഡ്രസ്സ് ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ കൂട്ട് മൂപ്പനാണ് എന്ന് പറയുന്നു യാക്കോബ് പത്രോസിനെയും പൗലോസിനെയും സഹോദരായെന്ന് വിളിച്ചാണ് അഡ്രസ്സ് ചെയ്യുന്നത് നേരം യേശു ക്രിസ്തു പഠിപ്പിച്ച ആ ഒരു അടിസ്ഥാന ശിലയിൽ നിന്നാണ് ദൈവസഭയുടെ യഥാർത്ഥത്തിലുള്ള പുതിയ നിയമ പൗരോഹിത്യം വരുന്നത് അതായത് എല്ലാ വിശ്വാസികളും സഹോദരന്മാരാണ് അന്യോന്യം ആ പൊസിഷൻ വെച്ചുകൊണ്ട് പേര് മാറുന്നില്ല എന്നിട്ട് ഞാൻ പറഞ്ഞത് ഇവിടെയും ഒരു വ്യത്യാസമുണ്ട് ഇവിടെയും വ്യത്യാസമുണ്ട് എന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം നമ്മൾ വ്യത്യാസം കാണുകയാണ് ഈ ഹൈരാർക്കിയിൽ ഓർഡർ അപ്പോയിൻമെൻറ്റ് പൊസിഷൻ ഇതിലെല്ലാം വ്യത്യാസം വരുന്നത് പുതിയ നിയമ പൗരോഹിത്യമല്ല പഴയ നിയമ പൗരോഹിത്യമാണത് പഴയ നിയമ പൗരോഹിത്യം വേറൊരു ഫോമിൽ പുതിയ നിയമത്തിലേക്ക് വരികയാണ് ഇനി നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ശുശ്രൂഷകളിലേക്ക് വരാം കൂതാശകളിലേക്ക് അല്ലെങ്കിൽ ശുശ്രൂഷകളിലേക്ക് വരാം ഈ ശുശ്രൂഷകൾ പുതിയ നിയമ ദൈവസഭയിൽ എല്ലാ ശുശ്രൂഷകളും അന്യോന്യമുള്ള ശുശ്രൂഷകളാണ് അന്യോന്യം പ്രബോധിപ്പിക്കുക അന്യോന്യം ഓരോരുത്തരായി പ്രവചിക്കുക അന്യോന്യം പ്രബോധിപ്പിക്കുക അന്യോന്യം ശുശ്രൂഷിക്കുക അന്യോന്യം മാധ്യമ വർദ്ധമെത്തുക അന്യോന്യം പ്രാർത്ഥിക്കുക ഇതെല്ലാം അന്യോന്യമാണ് കാരണം എല്ലാവരും വിശ്വാസികളാണ് എല്ലാവരും ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളാണ് ഈ വലിപ്പച്ചെറുപ്പം ഇല്ലാത്തതുകൊണ്ട് അന്യോന്യമാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇതിൻ്റെ ഇടയ്ക്ക് ദൈവത്തിനും മനുഷ്യർക്കും അടുവിൽ ഒരു മധ്യസ്ഥനില്ല ഒരാൾക്ക് വിശ്വാസികൾക്ക് പ്രതിപുരുഷനായി ദൈവത്തോട് സംസാരിക്കാനായിട്ടും ദൈവത്തിൽ നിന്ന് വിശ്വാസികൾ സംസാരിക്കാനുമായി ഇടയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയില്ല അതുകൊണ്ട് എല്ലാം അന്യോന്യമാണ് അതുകൊണ്ട് ശുശ്രൂഷകളെല്ലാം പുതിയ നിയമത്തിൽ അന്യോന്യമാണ് അതുകൊണ്ടാണ് പത്ര റോസ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒരുവന് അല്ല ഒരുവൻ പ്രസംഗിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിൻ്റെ അരുളപ്പാട് പറഞ്ഞ് കിട്ടിയതുപോലെ ആകട്ടെ ഒരുവൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ആകട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത് നേരം ശുശ്രൂഷകൾ അന്യോന്യമാണ് നമ്മൾ കോരന്തരാനം പന്ത്രണ്ടാമത്തെ അധ്യായം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഓരോരുത്തരും ഒരുത്തന് ആത്മാവിൻ്റെ വചനം ഒരുത്തിന് പരിജ്ഞാനത്തിൻ്റെ വചനം ഒരുത്തന് രോഗശാന്തി വേറൊരുത്തന് അന്യഭാഷ വേറൊരുത്തന് അന്യഭാഷകൾ വ്യാഖ്യാനം ഇതെല്ലാം തമ്മിൽ തമ്മിൽ ശുശ്രൂഷിക്കുന്ന ഒരു ശരീരമാണ് ദൈവസഭ എന്നാൽ എപ്പിസ്കോപ്പൽ ചർച്ചസിൽ ഈ ശുശ്രൂഷകളെല്ലാം തന്നെ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയിലാണ് ആ വ്യക്തിയാണ് എല്ലാ ശുശ്രൂഷകളും നടത്തുന്നത് ആ വ്യക്തി പ്രവചിക്കുന്ന ആയിക്കോട്ടെ പ്രസംഗിക്കുന്ന ആയിക്കോട്ടെ സങ്കീർത്തനം ആയിക്കോട്ടെ എല്ലാ കൂതാശകളും എല്ലാ ശുശ്രൂഷകളും നടത്തുന്ന ആ വ്യക്തി മാത്രമാണ് ഇനി നമ്മൾ വേർപെട്ട പെൻഡക്കോസ്റ്റൽ ചർച്ചസിലേക്ക് വരികയാണെങ്കിൽ അവിടെയും അതുപോലെ തന്നെയാണ് പാസ്റ്റർ തന്നെയാണ് പ്രാർത്ഥിച്ച് തുടങ്ങുന്നത് മിക്കടത്ത് ഞാൻ പറയുന്ന ഒരു ജനറൽ പൊർഫസറിന് വ്യത്യാസമുള്ള സഭകൾ കാണിട്ടേക്കാം ജനറലി ഞാൻ പറയുകയാണ് പാസ്റ്റർ തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങുന്നു പാസ്റ്റർ തന്നെ പാട്ട് പാടുന്നു സങ്കീർത്തനം വായിക്കുന്നു പ്രസംഗിക്കുന്നു പ്രബോധിപ്പിക്കുന്നു അവസാനം ആശീർവാദം വരെ പറഞ്ഞു നിർത്തുന്നു വിശ്വാസികൾക്ക് സാധാരണഗതിയിൽ ഉള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് സമയത്ത് വരിക പാട്ടുപാടുക പാടുക പറയുക സ്തോത്രം പറയുക ഇനി കുറച്ച് സമയം സാക്ഷ്യം പറഞ്ഞു പറയാൻ കേട്ടി കഴിഞ്ഞാൽ പറയുക എന്നാലും ഞാൻ പറഞ്ഞ ഇങ്ങനെ ആയിരുന്നില്ല ആദ്യമസഭയിൽ ആദ്യമസഭയിൽ ശുശ്രൂഷകൾ അന്യോന്യമായിരുന്നു ഓരോരുത്തരായിരുന്നു അതിൽ പ്രവാചക ശുശ്രൂഷ ഉള്ളവരാണ് പ്രവാചകൻ അന്നേരം ശുശ്രൂഷ ദൈവം കൊടുക്കുന്ന അനുസരിച്ചാണ് ശുശ്രൂഷ ചെയ്യുന്നത് പക്ഷെ ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമായിരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത് എല്ലാവർക്കും എല്ലാ ശുശ്രൂഷയും ചെയ്യാമെന്ന് പഠിപ്പിക്കുന്നില്ല ബൈബിൾ പഠിപ്പിക്കുന്നില്ല ഞാനത് വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു എന്നാൽ ഒരു വ്യക്തിയിൽ എല്ലാ ശുശ്രൂഷയും കേന്ദ്രീകൃതമായി ഒരു വ്യക്തി നടുക്കു നിൽക്കുകയും ബാക്കി എല്ലാവരും കേൾവിക്കാരാവുകയും അവർക്കൊന്നും ഇല്ലാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു മിനിസ്ട്രി ആയിരുന്നില്ല ആദിമ ദൈവസഭയിൽ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിലുള്ള രാജകീയ പുരോഹിത വർഗം എന്നുള്ള രാജകീയ പുരോഹിതന്മാർ യഥാർത്ഥത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർ തന്നെയായിരുന്നു അല്ലാതെ രാജകീയ പുരോഹിതന്മാർ വന്നിരുന്ന് കേട്ട് പോവുക മാത്രമായിരുന്നില്ല ഇപ്പസ് കോർപ്പൽ വിശ്വാസികൾക്ക് അല്ലെങ്കിൽ ആത്മാർമാർക്ക് വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല അവർക്കിത് ശുശ്രൂഷ അനുഭവിക്കുക ഒരു വ്യക്തി ശുശ്രൂഷിക്കുക എന്നുള്ളതുള്ളൂ ഇവർക്കാകെ ചെയ്യാനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിരിവ് കൊടുക്കുക സമയത്ത് വരിക ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക ഇപ്പോൾ പണ്ടക്കോശല ചർച്ചസിലെയും വിശ്വാസികൾ മിക്കവാറും അവർക്കും ദശാംശം കൊടുക്കുക ഈ പാസ്റ്ററിനെ നിലനിർത്തുക ഈ ശുശ്രൂഷകൾ അനുഭവിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ പറഞ്ഞതിൽ വ്യത്യാസമാണ് കാണുന്നത് ഇനി എല്ലാ ശുശ്രൂഷകളും ഇത് ആത്മീയ ശുശ്രൂഷകൾ ആത്മീയ ശുശ്രൂഷകൾ അതിൽ കർത്തനുവയസ് തൊട്ട് സ്നാനം തൊട്ട് എല്ലാ ആത്മീയ ശുശ്രൂഷകളും അങ്ങനെയാണെങ്കിൽ പല ഭൗതിക ശുശ്രൂഷകളുണ്ട് ദൈവനത്തിൽ പറയാത്ത പല ഭൗതിക ശുശ്രൂഷകളും എല്ലായിടത്തുമുണ്ട് അത് ഇനി ഭവന പ്രതിഷ്ഠ ആയിക്കോട്ടെ ശിശു പ്രതിഷ്ഠയായിക്കോട്ടെ വാഹന പ്രതിഷ്ഠ ഇനി വീട് വയ്ക്കുന്നതായിക്കോട്ടെ കട്ടിള വയ്ക്കുന്നതായിക്കോട്ടെ കല്ലിടിയിലായിക്കോട്ടെ ഇതിനെല്ലാം ഒരു പുരോഹിതൻ്റെ സാന്നിധ്യമില്ല എങ്കിൽ എപ്പിസ്കോപ്പൽ ചർച്ചസിലെ വിശ്വാസികൾക്ക് അതൊരു സമാധാനമില്ല ഒരു സാധാരണ വിശ്വാസി ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ആത്മീയനായൊരു വിശ്വാസി ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എപ്ലിസ്കോപ്പൽ ചർച്ചസിൽ പൗരോഹിത്യം അതിനെ അനുവദിക്കുന്നില്ല കാരണം എപ്പോഴും പുരോഹിതനാണ് പുരോഹിതനാണിതിലെല്ലാം ഇൻവോൾവ് ആവേണ്ടത് എല്ലാ ശുശ്രൂഷകളും പുരോഹിതൻ ചെയ്തെങ്കിലും ഉള്ളു ഇനി തിരിച്ച് നമ്മൾ ചിന്തിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേർപെട്ട സഭകളിലും ഇത് തന്നെയാണ് പുരോഹിതനല്ലെങ്കിൽ പാർശ്വ തന്നെ പ്രാർത്ഥിച്ചെങ്കിലുമൊക്കെ പ്രാർത്ഥന പ്രാർത്ഥ ഭാഷ തന്നെ ശിശുപ്രതിഷ്ഠ നടത്തിയെങ്കിലും വയ്ക്കുകയുള്ളൂ ഭവന പ്രതിഷ്ഠ നടത്തിയെങ്കിലും ഒക്കെ ഉള്ളൂ വാഹന പ്രതിഷീക്ഷ നടത്തിയെങ്കിലും വയ്ക്കുകയുള്ളൂ വീടുകാരത്തിന് പ്രാർത്ഥിച്ച് വയ്ക്കുകയുള്ളൂ കല്ലിടലിനായിക്കോട്ടെ കട്ടളവെക്കലിനായിക്കോട്ടെ എല്ലാറ്റിനും പാസ്റ്റർ തന്നെ ചെയ്തു വയ്ക്കുകയുള്ളൂ ഒരു വിശ്വാസി ഇത് ചെയ്യുന്നത് ചിന്തിക്കാൻ കഴിയുന്നതല്ല ഞാനെന്താണിതൊക്കെ പറയുന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ സൈഡിൽ നിന്നുകൊണ്ട് യഥാർത്ഥ ദൈവസഭയും ഇപ്പോൾ നമ്മളായിരിക്കുന്ന ഞാനിത് പറയുന്നത് നമ്മളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നത് ഈ ഒരു വേർപെട്ട കൂട്ടങ്ങളിലാണ് വേർപെട്ട സഭകളിലായിട്ടാണ് നമ്മളെല്ലാവരും ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നത് ഒരിക്കലും പൗരോഹിത്യ സഭയുടെ ഭാഗമാണ് നമ്മൾ പറയുന്നത് എപ്പിസ്കോപ്പൽ ചർച്ചസിൽ നിന്നും എപ്പിസ്കോപ്പസ് എപ്പിസ്കോപ്പസി തെറ്റാണ് എന്ന് പറഞ്ഞ് വേർപെട്ട സഭകളാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് ഇതെടുത്ത് പറയുന്നത് ഞാൻ എപ്പിസ്കോപ്പൽ സഭകളുടെ ഈ കാര്യങ്ങൾ അതിലെ തെറ്റാണ് എങ്കിലും അതിന് അവർ വിശ്വസിക്കുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും സെയിം ആയതുകൊണ്ടാണ് ആ അത് അധികം വിമർശിക്കപ്പെടാത്തത് അത് വിശ്വസിക്കുന്നത് തന്നെ അവർ പ്രാക്ടീസ് ചെയ്യുന്നു അവരിതെല്ലാം ചെയ്യുന്നതിന് അവർക്കൊരു ന്യായമുണ്ട് അവരുടെ വിശ്വാസം തന്നെ അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ചെയ്യാൻ പുരോഹിതന് മാത്രമേ അധികാരമുള്ളൂ കാരണം ആ പൗരോഹിത്യം ലേവ്യ പൗരോഹിത്വത്തിൽ തന്നെ തുടർന്നു വരുന്നതാണ് ലേവ്യ പൗരോഹിത്വത്തിലും അങ്ങനെ തന്നെയായിരുന്നു അതേ പൗരോഹിത്വം തുടർന്നു വരുമ്പോൾ അതങ്ങനെ തന്നെയാണ് നിലനിൽക്കേണ്ടത് അതുകൊണ്ട് അവരങ്ങനെ തന്നെ ചെയ്യുന്നു എന്നാൽ ഈ എപ്പിസ്കോപ്പസിൽ നിന്ന് പുറത്തു വന്നു നാം എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ് എല്ലാവരും ശുശ്രൂഷകളുണ്ട് എല്ലാവർക്കും ശുശ്രൂഷയുണ്ട് എല്ലാവരും ഒരേ ഒരേ ശരീരത്തിൻ്റെ അവയവമാണ് എന്ന് തിയററ്റിക്കലി വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന നാം അതിൻ്റെ പ്രാക്ടീസിൽ വരുമ്പോൾ എപ്പിസ്കോപ്പസി തന്നെ ഫോളോ ചെയ്യുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് അവിടെയാണ് അതിൻ്റെ സീരിയസ്നെസ് വരുന്നത് അപ്പോൾ എപ്പിസ്കോപ്പസിയുടെ ഒരു നുഴഞ്ഞുകയറ്റമാണ് ഉണ്ടായിരുന്നത് ആദിമ ദൈവസഭകൾ അങ്ങനെ അല്ലായിരുന്നു ശരിക്കും യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നില്ല യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമേ ഈ റിഫോർമേഷൻ്റെ അവസാന കാലഘട്ടത്തിൽ പെൻഡക്കോസസ് ഒക്കെ തുടങ്ങുമ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല പിന്നീട് ഇത് എപ്പോസ്കോപ്പിസിയുടെ കടന്നുകയറ്റം മൂലം ഇപ്പോൾ വന്നിരിക്കുന്നതാണ് നിങ്ങൾക്ക് പഴയകാലത്ത് പ്രചരിധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിലേക്ക് ഞാൻ പോകുന്നില്ല ഞാൻ ഞാനതിനെ പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ ദൈവസഭ ഒരു ശരീരമായി വർക്ക് ചെയ്യുക എന്നുള്ള ആദിമ ദൈവസഭയുടെ ബേസിക് പ്രിൻസിപ്പിൾ നഷ്ടപ്പെട്ടിരിക്കുന്നു ബാക്കിയുള്ള പ്രാക്ടീസസ് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയാനായിട്ടുണ്ട് അതിലേക്ക് എനിക്ക് പോകാനായിട്ട് സമയമില്ല ഏറ്റവും ബേസിക് ബേസിക്കായിട്ട് കാര്യത്തിലേക്കാണ് വരുന്നത് നേരം ഞാൻ പറഞ്ഞത് ആ പിന്മാറ്റം ഡിക്ലൈനേഷൻ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ നഷ്ടപ്പെട്ട ക്രൂസിൻ്റെ മെസ്സേജും ആ ക്രൂസിൻ്റെ മെസ്സേജ് നഷ്ടപ്പെട്ടതോടുകൂടി പരിശുദ്ധാൽമെന്ന നിറവിൽ വർക്ക് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ശരീരം എന്നുള്ള ആ ഒരു ഓർഗനൈസ് ബോഡി ഓർഗാനിസം എന്നുള്ള ആ ഒരു രീതിയിൽ നിന്നും ചർച്ചൊരു ഓർഗനൈസേഷൻ സെറ്റപ്പിലേക്ക് മാറിയപ്പോൾ കടന്നു വന്ന ഒരു എപ്പിസ്കോപ്പസിയുടെ ബാക്കി പത്രം ഇപ്പോഴും വേർപെട്ട സഭകളിൽ അവർ ചുമക്കുന്നു എന്നുള്ളതാണ് സത്യം അത് കടന്നു വന്നിരിക്കുന്നു എന്ന് മാത്രമല്ല അതിനെ ഗ്രിപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു വിശ്വാസികൾ എപ്പോഴും ഒരു പുരോഹിതനെ നോക്കുന്നവരാണ് അവരുടെ ഒരു ഒരു അവരുടെ ഒരു സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് എപ്പോഴും ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമായി ശുശ്രൂഷകൾ നടക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം എന്നാൽ ദൈവസഭയിൽ അങ്ങനെയല്ല ദൈവസഭയിൽ ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമായിട്ടല്ല അന്യോന്യമാണ് ശുശ്രൂഷകൾ അന്യോന്യം ശുശ്രൂഷകൾ ഉള്ളപ്പോൾ തന്നെ അതിൽ ദൈവം അതിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന അപ്പോയിൻ്റ് ചെയ്യുന്ന വ്യക്തികളാണ് ഇത് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് ദൈവസഭയുടെ സിസ്റ്റം ഞാൻ ആദ്യമായി പറഞ്ഞുകൊണ്ട് ഞാനതിൻ്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല ഈ ശുശ്രൂഷകൾ എല്ലാം ഓവർ ചെയ്യാനായിട്ടും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആൾക്കാരെ എക്യുപ്പ് ചെയ്യാനായിട്ടും അവരെ അവരെ നോക്കി നടത്താനായിട്ട് അവരെ ഷെപ്പേഡ് ചെയ്യാനായിട്ടും ആണ് ഇടയൻ അധ്യക്ഷൻ ഇല്ലെങ്കിൽ മൂപ്പനായിരിക്കുന്നത് അല്ലാതെ ശുശ്രൂഷകളെല്ലാം സിംഗിൾ ഹാൻഡായിട്ട് ചെയ്യാനായിട്ടുള്ള എന്നിട്ട് ഞാൻ പറഞ്ഞത് ഇനി നമ്മുടെ സഭകളിലേക്ക് നമുക്ക് വരാം നമ്മൾ ഈ കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞ ഒരു കമ്പാരിസൻ വരുന്ന പോലെ ഞാൻ ചിന്തിക്കും പറയുന്നത് മാത്രമേ ഉള്ളൂ നമ്മൾ വേറെ ആരുടെയും പറയുന്നത് ഈ നമ്മുടെ വേർപെട്ട സഭകൾ എന്ന് പറയുന്ന നമ്മൾ ഇൻഡിപ്പെൻ്റായിട്ട് കർത്താവിൻ്റെ ശരീരമായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന നമ്മളുടെ ഇലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ എപ്പിസ്കോപ്പസിയുടെ അതിപ്രചരണം അതിപ്രസരണം നമ്മളുടെ ഇടയിലും വന്നിട്ടുണ്ട് എന്നുള്ളൊരു സത്യമാണ് ദൈവസഭ ഒരു ശരീരം എന്ന നിലയിലാണോ നാം വർക്ക് ചെയ്യുന്നത് നമ്മൾ ചിന്തിച്ചാൽ മതി ഈ പറഞ്ഞിരിക്കുന്ന ഞാൻ പറഞ്ഞതുപോലെ ഈ പുരോഹിതനും പാസ്റ്ററും എന്നുള്ളതൊരു പേരിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ വ്യത്യാസം വരുന്നത് നമ്മൾ കണ്ടു അതിൻ്റെ പ്രിൻസിപ്പിളിലേക്ക് വരുമ്പോൾ ഇതെല്ലാം സെയിമായിട്ട് വരുന്നു വസ്ത്രധാരണത്തിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം ഈ വസ്ത്രധാരണവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് വസ്ത്രധാരണവും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പാസ്റ്ററും വിശ്വാസികളും നമ്മൾ കണ്ടാൽ തിരിച്ചറിയുന്ന രീതിയിലുള്ള വസ്ത്രധാരണത്തിലുള്ള വ്യത്യാസങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഇനി പാസ്റ്റർ എന്നുള്ളതിനേക്കാൾ കൂടുതൽ റവറൻറ്റ് റൈറ്റ് റവറൻറ്റ് എന്നുള്ള രീതിയിലേക്ക് പേരുകൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞത് ഈ കടന്നു വന്നിരിക്കുകയാണ് ഇനി നമ്മുടെ സഭകളിലേക്ക് നമ്മളിലേക്ക് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മാസ്റ്റർ പുരോഹിതൻ എന്നതിൻ്റെ അതേ സ്ഥാനത്ത് നമ്മൾ എൽഡർ എന്നൊരു പേര് മാത്രമാണോ നമുക്കുള്ളത് എൽഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇതേപോലത്തെ ഒരു സ്ഥാനമാണോ നമുക്കുള്ളത് അതോ നാം ഒരു ശരീരമായിട്ട് ദൈവസഭയിൽ വർക്ക് ചെയ്യുന്ന അതേ സിസ്റ്റത്തിലേക്കാണോ നമ്മൾ വളരുന്നത് അങ്ങനെയാണോ നമ്മൾ ചിന്തിച്ച് നോക്കണം അങ്ങനെയല്ല എങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ശരീരമായി വർക്ക് ചെയ്യേണ്ട പ്രിൻസിപ്പളിലേക്ക് മടങ്ങി പോകണം ഞാനിത് പറയാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന പല സഭകളും നമ്മളുമായിട്ട് തന്നെ ബന്ധപ്പെട്ടുള്ള പല സഭകളും ഉണ്ട് ചിലടത്ത് കർത്തൃമേശ ആ ലോക്കൽ ചർച്ചിൽ വർഷങ്ങളായിട്ട് നടത്തിയിട്ടില്ല ഞാനതൊരു ഒബ്സർവേഷൻ പറയുന്നതാണ് നമുക്ക് ചിന്തിച്ച് നോക്കാൻ വേണ്ടി കർത്തൃമേശ വർഷങ്ങളായി കർത്തൃമേശ നടന്നിട്ടില്ല അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ആ ലോക്കൽ ചർച്ചിൽ കർത്തൃമേശ നടത്താനായിട്ട് ആ ലോക്കൽ ചർച്ചിലെ എൽഡേഴ്സിന് അത് ചെയ്യില്ല അതിന് പകരം ആ സെൻട്രലിൽ നിന്നും മെയിനായിട്ട് എല്ലർ വന്നിട്ട് വല്ലപ്പോഴും മാത്രമാണ് കർത്തമേശ നടത്തിയത് ഇല്ലെങ്കിൽ ആ വിശ്വാസികളെല്ലാം ആ സെൻട്രലിൽ പോയി കർത്തമേഴ്സ് നടത്തും ഇങ്ങനെയായിരുന്നു ആദിമസഭയിൽ ആദിമസഭയിൽ അവരൊരു ശരീരമാണ് എന്നുള്ളത് അവർ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നത് ആ ലോക്കൽ സഭയിലായിരുന്നു അല്ലെങ്കിൽ ആ വീടുകളിലായിരുന്നു അവർ അപ്പം നുറുക്കിക്കൊണ്ടിരുന്നത് അവർ അപ്പം നുറുക്കുന്നതും സ്നാനപ്പെടുത്തുന്നതും എല്ലാം മൂപ്പന്മാരുടെ മേൽനോട്ടത്തിൽ ആ ലോക്കൽ ചർച്ചിൽ നടന്നുകൊണ്ടിരുന്നതാണ് ഞാൻ പറഞ്ഞ ഒരു ശൈശവസ്ഥയിലുള്ളൊരു സഭയിൽ ഇത് ചിലപ്പോൾ നടക്കുകയില്ലായിരിക്കാം അത് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ ഒരു സഭ സ്ഥാപിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു ശൈശവ്യാവസ്ഥയിൽ അത് മുമ്പോട്ട് പോകുമ്പോൾ ഈ ശുശ്രൂഷകളെല്ലാം നടത്താനായിട്ടുള്ള എക്വിപ്ഡായിട്ടുള്ള വിശ്വാസികൾ എഴുന്നേറ്റ് വന്നിട്ടില്ലായിരിക്കാം ആ ശൈശവ്യാവസ്ഥയിൽ അത് നിൽക്കുമ്പോൾ അവിടെ ചിലപ്പോൾ ഒരു റെപ്പോസലിനോ അതല്ലെങ്കിൽ അത് സ്ഥാപിച്ച മൂപ്പനോ അത് വന്ന് തുടർച്ചയായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുകയും ഇവരെ പഠിപ്പിക്കുകയും ചെയ്തേക്കാം എന്നാൽ ഗ്രാജുവലി ഒരു ശിശു വളർന്ന് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന പോലെ ഒരു കുടുംബമായി നമ്മളുടെ മക്കൾ വലുതായി അവർ കുടുംബമായി മാറുന്നത് പോലെ അവർ ഒരുമിച്ച് ഒരു ലോക്കൽ ചർച്ചയായിട്ട് എല്ലാ ശുശ്രൂഷകൾ ും ചെയ്യാനായിട്ട് അവർ അന്യോന്യം ശുശ്രൂഷിക്കുന്ന ഒരു ശരീരമായി വർക്ക് ചെയ്യണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം എന്നാൽ പലപ്പോഴും അങ്ങനെയല്ല നമ്മളുടെ സഭകൾ പോലും ഈ കാര്യങ്ങൾ കാണുന്നില്ല പലപ്പോഴും ഒരു വ്യക്തിയിലേക്ക് കാര്യങ്ങൾ കേന്ദ്രീകരിക്കപ്പെടുകയും ആ വ്യക്തി തന്നെ ചെയ്താലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നുള്ള ആ പൗരോഹിത്യ മനോഭാവം നമ്മുടെ ഹൃദയത്തിലും വരാനായിട്ടുള്ള സാധ്യമുണ്ട് അതുകൊണ്ട് വിശ്വാസികൾക്ക് ശുശ്രൂഷകൾ അവിടെയും ചെയ്യാനായിട്ട് കഴിയുന്നില്ല വീണ്ടും മാസ്റ്റർ പുരോഹിതൻ എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് എൽഡർമാർ നിൽക്കുകയാണ് അങ്ങനെ വരാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല അങ്ങനെ വരെ അങ്ങനെയാണോ നമ്മൾ ചിന്തിച്ച് നോക്കുക നമ്മൾ നമ്മളെ തന്നെ ചോദന ചെയ്ത് നോക്കുക അങ്ങനെ വരരുത് അതിന് പകരം ദൈവവാനം പറഞ്ഞിരിക്കുന്ന യഥാർത്ഥത്തിലുള്ള ബോഡി ഫങ്ഷനിലേക്ക് നമ്മൾ വരണം ഒരു ദലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഓരോ ശുശ്രൂഷകളും അന്യോന്യം ശുശ്രൂഷിക്കാനായിട്ട് അന്യോന്യം വെക്കിപ്പിക്കാനായിട്ട് ആത്മീയരായിട്ട് സഹോദരന്മാർ എഴുന്നേൽക്കുമ്പോൾ അങ്ങനെ വരുമ്പോൾ മാത്രമേ ഒരു ദൈവസഭ യഥാർത്ഥത്തിലുള്ള ശരീരമായി വർക്ക് ചെയ്യപ്പെടുകയുള്ളൂ എന്നിട്ട് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ വാക്കുകൾ നിർത്തട്ടെ നമ്മൾ കാര്യങ്ങളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആദിമസഭയുടെ പ്രാക്ടീസിൽ ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത് വിശ്വാസികളുടെ പൗരോഹിത്യം ഇല്ലെങ്കിൽ വിശ്വാസികൾ രാജകീയ പുരോഹിതന്മാരാണെന്നുള്ള ബോധ്യവും അവർക്ക് ദൈവം ശുശ്രൂഷകൾ തന്നിട്ടുണ്ട് എന്നുള്ള ബോധ്യവും മാത്രമേ ഇവരെ ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് എക്കിപ്പോഴു ഞാൻ പറഞ്ഞാൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് ആരെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ശുശ്രൂഷ ചെയ്യാൻ കഴിയുമെന്നല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഒരു വ്യക്തി ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ആത്മാവിൻ്റെ ശക്തിയിൽ ആ വ്യക്തി ആത്മാവിൽ നിറയപ്പെടുകയും ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ വ്യക്തിയിൽ നിന്ന് ആത്മാവിൻ്റെ ഫലങ്ങൾ ആദ്യമുണ്ടാവുകയും ആ വ്യക്തിയിൽ കൂടി കൃപാവരങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയും ആ കൃപാവരങ്ങളാൽ വിശ്വാസികൾ അന്യോന്യം ശുശ്രൂഷിക്കുകയും ചെയ്യുകയും ആ ശുശ്രൂഷിക്കുന്ന വ്യക്തികളിൽ നിന്ന് തന്നെ ദൈവം ആ ശുശ്രൂഷകൾ ആ വ്യക്തികളെ തന്നെ ചിലരെ ഓരോ ശുശ്രൂഷയ്ക്ക് വേണ്ടി അപ്പോയിൻറ് ചെയ്യുകയും അങ്ങനെ ആ സഭ ഒരു ശരീരമായി ബിൽഡ് ചെയ്യപ്പെടുകയും ചെയ്യണം എന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം അത് വലുതാകുമ്പോൾ അത് സ്പ്ലിറ്റായിട്ട് വേറെ ആയിട്ട് മാറി അവിടെയും ഇതേപോലെ തന്നെ ദൈവ ശരീരമായിട്ട് വർക്ക് ചെയ്യപ്പെടണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം അങ്ങനെ വരുമ്പോൾ മാത്രമേ ഒരു ശരീരമായിട്ട് വർക്ക് ചെയ്യപ്പെടാനായിട്ട് കഴിയൂ ഇതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം ഇതാണ് ദൈവസഭയെപ്പറ്റിയുള്ള കർത്താവിൻ്റെ പർപ്പസ് അതുകൊണ്ടാണ് കുരിന്തരയനം പന്ത്രണ്ട് പന്ത്രണ്ടിൽ പറഞ്ഞിരിക്കുന്ന ബൈ വൺ സ്പിരിറ്റ് വി ഓൾ ആർ ബാപ്റ്റൈസ്ഡ് ബാപ്റ്റൈസ്ഡിൻ്റ് വൺ ബോഡി എന്നിട്ട് അതിൽ ഓരോ അവയവങ്ങളിലെയും ശുശ്രൂഷകൾ പറയുകയാണ് ആ ശുശ്രൂഷകൾ ഓരോരുത്തർക്കുമുണ്ട് ആ ശുശ്രൂഷകൾ മുമ്പോട്ട് പോകുമ്പോൾ തന്നെ അതിൽ നിന്ന് തന്നെ ദൈവം ഓരോ അപ്പോയിൻ്റ്മെൻ്റുകൾ കൊടുക്കുന്നു ഇതൊരു ഐഡിയൽ പൊസിഷനാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞിരിക്കും പെർഫെക്റ്റായിട്ട് എല്ലായിടത്തും എല്ലാം ഒരിക്കലും ഉണ്ടാവുകയില്ല ഒരു ലോക്കൽ ചർച്ചും പെർഫെക്റ്റ് അല്ല ഒരു ലോക്കൽ ചർച്ചും പെർഫെക്റ്റ് അല്ല എന്നാൽ ദൈവവചനത്തിലെ സ്റ്റാൻഡേർഡ് നമ്മൾ മനസ്സിലാക്കുകയും ദൈവവചനം പഠിപ്പിക്കുന്ന എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ എത്രമാത്രം ഡീവിയേറ്റഡ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ സത്യസന്ധമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ദൈവവനത്തിൻ്റെ സത്യത്തിലേക്ക് മടങ്ങി വരാനായിട്ട് നമ്മുടെ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുകയും നമ്മളതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവം അതിന് നമുക്ക് കൃപകരുകയും ചെയ്യും ഇല്ലെങ്കിൽ നമ്മൾ ഉള്ള അവസ്ഥയിൽ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡായിരിക്കുകയും നമ്മൾ മറ്റേതിനേക്കാൾ ബെറ്ററാണെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും നമ്മൾ മറ്റവരെ പോലെയല്ല നമ്മൾ ഇത്രത്തോളം വ്യത്യാസമുണ്ടെന്ന് മാത്രം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും എപ്പിസ്കോപ്പിൽ ചർച്ചസിനേക്കാൾ കുറേ കൂടി ബെറ്റർ ബെറ്ററാണ് പെൻ്റെ കോസ്റ്റൽ ചർച്ചസ് എന്ന് പറയുന്നത് പറയാം ഇല്ലെങ്കിൽ പെൻ്റകോസ്റ്റൽ ചർച്ചസിൽ നിന്ന് കുറെ കൂടി ബെറ്ററാണ് നമ്മൾ ഇല്ലെങ്കിൽ പിന്നെയും വേറെപ്പെട്ട സഭകൾ എന്ന് പറയാം എന്നാൽ ഇത് അങ്ങനത്തെ കമ്പാരിസൺ അല്ല ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞാൽ ആദ്യമേ ഞാൻ പറഞ്ഞു നമ്മൾ എത്രമാത്രം ഒറിജിനലിൽ നിന്ന് ഡിവേറ്റർ ആയിരിക്കുന്നു ഒറിജിനലായിട്ടുള്ള ദൈവത്തിൻ്റെ ഒറിജിനൽ പർപ്പസിൽ നമ്മൾ എത്രമാത്രം ഡിവേറ്റർ ആയിരിക്കുന്നു ആ ഒറിജിനൽ പർപ്പസിലേക്ക് നമുക്ക് എത്രമാത്രം മടങ്ങി പോകാനായിട്ട് കഴിയുമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജീവനുള്ള കല്ലുകൾ എന്നതുപോലെ പണിയപ്പെടുന്ന ഒരു ദൈവസഭ രാജകീയ പുരോഹിതമായി വർക്ക് ചെയ്യുന്ന വിശ്വാസികളുടെ കൂട്ടം അവരിൽ നിന്ന് എഴുന്നേൽക്കുന്ന ശുശ്രൂഷകന്മാർ അവരിൽ നിന്ന് ദൈവം അപ്പോയിൻറ്റ് ചെയ്യുന്ന എൽഡേഴ്സ് അവരിൽ നിന്ന് ദൈവം അപ്പോയിൻറ്റ് ചെയ്യുന്ന ബാക്കിയുള്ള മിനിസ്റ്റേഴ്സ് അങ്ങനെ ഒരു സഭയായിട്ട് ബിൽഡ് ചെയ്യപ്പെടണമെന്നാണ് ദൈവത്തിൻ്റെ ഒറിജിനൽ പർപ്പസ് നമ്മൾ അതിലേക്ക് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം പക്ഷേ നമ്മളുടെ വിഷൻ കറക്റ്റാണെങ്കിൽ ദൈവം നമ്മളെ അതിനായിട്ട് സഹായിക്കുകയും ബിൽഡ് ചെയ്യുകയും ചെയ്യും ഇല്ലെങ്കിൽ നമുക്കൊരു വിഷൻ ഇല്ലായെങ്കിൽ ഒറിജിനൽ ദൈവസഭയെപ്പറ്റി യേശുക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ദൈവസഭയെപ്പറ്റി അതിൻ്റെ പ്രാദേശികമായിട്ടുള്ള വെളിപാടായിട്ടുള്ള പ്രാദേശിക ദൈവസഭയെപ്പറ്റി നമുക്കൊരു വെളിപാടില്ല എങ്കിൽ നമ്മൾ ഉള്ള അവസ്ഥയിൽ സാറ്റിസ്ഫൈഡായിരിക്കും നമ്മൾ പഴയ നിയമം വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ നിയമം ഇല്ലെങ്കിൽ ദൈവസഭയുടെ ഒരു നേഴലായിരുന്നു പഴയ നിയമത്തിലെ ദേവാലയം എരുസലേം ദേവാലയം ദൈവസഭയുടെ നേഴലാണ് ഇന്ന് ദൈവസഭ ദേവാലയമാണ് ദൈവ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണെന്നാണ് ഒന്ന് മറ്റേ ദിവസം മൂന്നിൻ്റെ പതിനാറിൽ പറഞ്ഞിരിക്കുന്നത് സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായ ദൈവസഭ എന്ന ജീവനുള്ള ദൈവത്തിൻ്റെ ദേവാലയം അന്നേരം ഇന്ന് ദൈവസഭ എന്ന് പറയുന്ന വിശ്വാസികൾ ജീവനുള്ള കല്ലുകൾ ചേർന്ന് പണിയപ്പെടുന്ന ദേവാലയമാണ് ദൈവത്തിൻ്റെ സഭ ഈ ദേവാലയത്തിൻ്റെ നിഴലാണ് പഴയ നിയമ ദേവാലയം ഈ പഴയ നിയമ ദേവാലയം ദൈവം പണിയാനായിട്ട് പറയുമ്പോൾ മോശയെടുത്താണ് ആദ്യം പറഞ്ഞിരിക്കുന്നതിൻ്റെ അതിൻ്റെ കൂടാരം നിർമ്മിക്കാനായിട്ട് പറയുന്നത് അവിടെ വളരെ വ്യക്തമായി ഓരോ ഡീറ്റെയിലും ദൈവം പറഞ്ഞു കൊടുത്തു സ്വർഗ്ഗത്തിൽ കാണിച്ചു കൊടുത്തതിൻ്റെ മാതൃക പ്രകാരം ഓരോന്നും കൃത്യമായി ചെയ്യാനായിട്ട് പറഞ്ഞു അത് കൃത്യമായി മോശം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ തേജസ്സതിൽ ഇറങ്ങി വന്നു പിന്നീട് ശലോമോനിൽ കൂടി ദൈവം ദേവാലയം ബിൽഡ് ചെയ്യപ്പെടുകയാണ് അത് ബിൽഡ് ചെയ്യപ്പെടുമ്പോൾ ദാവീദിന് ദൈവം ഇതിനെപ്പറ്റി ഒരു വിഷൻ കൊടുക്കുകയാണ് ദാവീദിൻ്റെ ഹൃദയത്തിൽ വലിയൊരു ഭാരമാണ് കർത്താവിന് വസിക്കാനായിട്ട് ആലയമാണ് കർത്താവ് മനുഷ്യ നിർമ്മിതമായ ബിൽഡിങ്ങിൽ വസിക്കുന്നില്ല എന്നാൽ പുതിയ നിമയ ദൈവ സ്ഥല അവിടെ ദാവീതിന് കൽപ്പന കൊടുക്കുമ്പോൾ കർത്താവ് ഓരോ ഡീറ്റെയിലും പറയാണ് അതിൻ്റെ കൊളുത്തുകളുടെ നീളവും വീതിയും വരെ പറഞ്ഞു കൊടുക്കുകയാണ് കൃത്യമായി ചെയ്യാനായിട്ട് പറയാണ് അങ്ങനെ കൃത്യമായി ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് ആ ദേവാലയം പണിയപ്പെടുന്നത് ആ ദേവാലയം പണിയപ്പെട്ടപ്പോഴും ദൈവത്തിൻ്റെ ശെഖയനായി ഇറങ്ങി വരികയും ആൾക്കാരെല്ലാവരും ആ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു എന്നിട്ട് ഈ ദേവാലയം തകർപ്പ് തകർക്കപ്പെട്ടതിന് ശേഷം സിരിബാബേലിൻ്റെ നേതൃത്വത്തിൽ പുനർനിർമ്മിക്കപ്പെടുകയാണ് നേരെ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നെമയാവിൻ്റെയൊക്കെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഞാൻ വാക്കുകളിലേക്ക് പോകാനായിട്ട് എനിക്ക് ഞാൻ ഞാനെടുക്കുന്നില്ല അവിടെ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിസ്ഥാനമിടുകയാണ് റീബിൽഡ് ചെയ്യപ്പെടുമ്പോൾ ഈ ദേവാലയത്തിൻ്റെ പണി റീബിൽഡ് ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ റെസ്റ്റോറേഷൻ നടക്കുമ്പോൾ ഇതിൻ്റെ അടിസ്ഥാനമിടുകയാണ് ഇടുന്നത് കാണുമ്പോഴേക്കും ചില വ്യക്തികൾക്ക് ഭയങ്കര സന്തോഷം അവർ കർത്താവിനെ സ്തുതിക്കുകയാണ് അടിസ്ഥാനം അടിസ്ഥാനമിട്ടത് കണ്ടപ്പോഴേക്കും എന്നാൽ ചില വ്യക്തികൾ ആദ്യത്തെ ദേവാലയം കണ്ട പ്രായമായ ചില വ്യക്തികളാണ് അത് കാണാനായിട്ട് നിൽപ്പുണ്ടായിരുന്നു അവരിത് കാണുമ്പോൾ ഇവരുടെ ഹൃദയത്തിൽ കരച്ചിലാണ് അവർ ഉറക്കെ നിലവിളിക്കുകയാണ് എന്നാൽ രണ്ട് മിക്സഡ് വോയിസ് ആണ് നാടോട് എഴുതിയിരിക്കുന്നത് ഒന്ന് സന്തോഷത്തിൻ്റെ സ്വരം ഒരിടത്ത് കരച്ചിലിൻ്റെ സ്വരം കരച്ചിലിൻ്റെ സ്വരം എന്തിനാണെന്ന് അറിയാമോ ഇത് അടിസ്ഥാനം ഇട്ടതുകൊണ്ടല്ല അടിസ്ഥാനത്തിൻ്റെ ഒറിജിനൽ കണ്ടവർക്കാണ് അടിസ്ഥാനം മാത്രമേ ബിൽഡ് ചെയ്യപ്പെട്ടുള്ളൂ എന്നതിൽ സങ്കടം വരുന്നു അതേസമയം ഒറിജിനൽ നമുക്കൊരു വിഷമില്ലെങ്കിൽ അടിസ്ഥാനമെങ്കിലും ഉണ്ടല്ലോ ബാക്കിയുള്ളവർക്ക് അടിസ്ഥാനം പോലും ഇല്ലല്ലോ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം എന്നാൽ യഥാർത്ഥത്തിലുള്ള വിഷൻ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഭാരമുണ്ടാവും കർത്താവേ വി ആർ ഡീവിയേറ്റഡ് ഫ്രം ദ ഒറിജിനൽ പ്ലാൻ ഒറിജിനൽ പ്ലാൻ എന്ന് വളരെ ഡീവിയേറ്റഡ് ആണല്ലോ നമ്മൾ എന്നുള്ളത് നമ്മളെ പറ്റി ഞാൻ ബാക്കിയുള്ളവരെ പറ്റിയാൽ പറയാം നമ്മളെപ്പറ്റി നമ്മൾക്ക് അതിനെപ്പറ്റി ബോധ്യമുണ്ടാകുമ്പോൾ നമ്മൾ ബിൽഡ് ചെയ്യപ്പെടാനായിട്ട് തുടങ്ങും അതുകൊണ്ടാണ് ശരി അടുത്ത് പറയുമ്പോൾ പറയുകയാണ് സൈന്യത്താലും ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാൽ തന്നെ എന്ന് നീ അറിയും എന്നിട്ട് അതിൻ്റെ അവസാനത്തെ ആണിക്കല്ല് കൃപ കൃപ എന്ന് പറഞ്ഞ് അതിനെ അടിച്ച് കയറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവസാനത്തെ അവസാനത്തെ മകടും കൂടി വീഴുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ സന്തോഷമാകുന്നത് നേരം ദൈവത്തിൻ്റെ ട്രൂത്തുകൾ ദൈവസഭയിൽ റെസ്റ്റോർ ചെയ്യപ്പെടേണ്ടതാണ് എല്ലാ ട്രൂത്തുകളും ഞാൻ എല്ലാ ട്രൂത്തുകളെ പറ്റിയും പറയാനായിട്ടിരിക്കുന്ന സമയമില്ല അതിൻ്റെ അടിസ്ഥാന ശിലകളായിട്ടുള്ള കർച്ചാവ് പറഞ്ഞ പുതിയ നിയമ പൗരോഹിത്യം എന്നുള്ളത് നിയമസഭയിൽ റെസ്റ്റോറിയപ്പെടുത്താണ് ഏറ്റവും അടിസ്ഥാനപ്പെട്ടത് കാരണം അങ്ങനെയാണ് ഒരു ശരീരം വർക്ക് ചെയ്യുന്നത് ജീവനുള്ള കല്ലുകൾ ചേർന്നിട്ട് അങ്ങനെയാണ് പണിയപ്പെടുന്നത് ജീവനുള്ള അവയവങ്ങൾ ചേർന്നിട്ട് അങ്ങനെയാണ് ഒരു ശരീരമായി തീരുന്നത് അല്ലാതെ ഒരു തലയോ ഒരു കയ്യോ മാത്രമായ ഒരു ശരീരം ആവച്ചല്ല അല്ലെങ്കിൽ മൂലക്കല്ലോ രണ്ടോ മൂന്നോ കല്ലുകളായി കഴിഞ്ഞാൽ ബിൽഡിംഗ് ആവത്തില്ല ജീവനുള്ള കല്ലുകളെല്ലാം കൂടി ചേരുമ്പോഴാണ് ജീവനുള്ള ദേവാലയമായിട്ടുള്ള പുതിയ നിയമ ദേവ് സഭ പണിയപ്പെടുന്നത് അല്ലാതെ അടിസ്ഥാനം മാത്രം ഇട്ടാൽ പോരാ പകുതിക്ക് വെച്ച് പണി നിർത്തിയാൽ പോരാ നമുക്ക് ഒറിജിനൽ പർപ്പസിലേക്ക് തന്നെ വരണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം അങ്ങനെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ഡിവേറ്റഡാണ് നമുക്ക് മനസ്സിലാവും പുതിയ നിയമ പൗരോഹിത്യം അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയും നമ്മുടെ സഭകളെ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ടോ നമ്മൾക്ക് മനസ്സിലാകും അങ്ങനെ നമ്മൾ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മ നിറവിൽ ദൈവസഭ ബിൽഡ് ചെയ്യപ്പെടുന്ന ജീവനുള്ള കല്ലുകളായി നാം പണിയപ്പെടുമ്പോൾ ദൈവം നമ്മളെ ജീവനുള്ള കല്ലുകളായി പണിയപ്പെടുന്നതിനൊപ്പം തന്നെ രാജകീയ പുരോഹിത വർഗമായി ദൈവത്തിന് യാഗം കഴിക്കാൻ തക്കവണ്ണ പുരോഹിത വർഗമായി പണിയപ്പെടുകയും അങ്ങനെ നമുക്ക് യഥാർത്ഥ ദൈവസഭയായിട്ട് പണിയപ്പെടാനായിട്ട് കഴിയുകയും ചെയ്യും ഇതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തപ്പെട്ടെ ഞാൻ പറഞ്ഞത് ബേസിക്കലി ആദ്യമേ ഞാൻ പറഞ്ഞത് മുഴുവൻ ദൈവസഭയുടെ അടിസ്ഥാന പ്രിൻസിപ്പളാണ് ആ പ്രിൻസിപ്പളിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് ആ പ്രിൻസിപ്പൾ അടിസ്ഥാന പ്രിൻസിപ്പൾ മാറിപ്പോയി കഴിഞ്ഞാൽ അടിസ്ഥാന പ്രാക്ടീസസ് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല എല്ലാം കൃത്യമായി ചെയ്ത് കഴിഞ്ഞാലും ആ പ്രിൻസിപ്പൾ വയലേറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് കഴിയത്തില്ല പൈശാചിക്ക പ്രിൻസിപ്പിൾ നമുക്ക് ദൈവരാജ്യം ബിൽഡ് ചെയ്യാനായിട്ട് കഴിയത്തില്ല ദൈവരാജ്യം പിശാജിനെതിരെ നിൽക്കുന്ന രാജ്യമാണ് അതിൻ്റെ അടിസ്ഥാന പ്രിൻസിപ്പൾ എന്ന് ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ കർത്താവുന്ന തലയുമായിട്ടുള്ള സബ്മിഷൻ അതേപോലെ ദൈവം വെച്ചിരിക്കുന്ന അതോറിറ്റീസ് ദൈവം വെച്ചിരിക്കുന്ന റെപ്രസെൻറ്റേറ്റീവ് അതോറിറ്റി അതോറിറ്റീസിനുള്ള സബ്മിഷൻ അതേപോലെ തന്നെ പരസ്പരമുള്ള സബ്മിഷൻ സഭയിലെ എല്ലാവരും തമ്മിൽ അന്യോന്യം കീഴടങ്ങുന്ന സബ്മിഷൻ അതാണ് ബേസിക് പ്രിൻസിപ്പിൾ ആ പ്രിൻസിപ്പളാണ് ഏറ്റവും അടിസ്ഥാനം ജീവനാണ് അതിൻ്റെ അടിസ്ഥാനം ക്രൂസ് എടുത്തുകൊണ്ട് കർത്താവിനെ എനിക്ക് എമിക്കുമ്പോൾ ജീവൻ ഒഴുകയും അങ്ങനെ ഒരു ഓരോ വ്യക്തികളും ആത്മീയമായിട്ട് വളരപ്പെടുകയും ആത്മീയ ആത്മാവിൻ്റെ ഫലങ്ങൾ അവരിൽ ഉണ്ടാവുകയും അവർ ആത്മാവിൻ്റെ വരങ്ങൾ അവരിൽ കൂടി മാനിഫെസ്റ്റ് ചെയ്യുകയും ശുശ്രൂഷകൾ മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ ആ പ്രിൻസിപ്പളിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നും അവർ പ്രാക്ടീസസ് ഉണ്ടാവുകയാണ് ആദ്യമസയുടെ പ്രാക്ടീസസ് അതായത് ആദ്യമസമയുടെ പ്രിൻസിപ്പളുണ്ട് ആദ്യമസമൊരു പ്രാക്ടീസുണ്ട് ആദ്യമസയുടെ പ്രാക്ടീസസ് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വിശദീകരിക്കാനിരിക്ക സമയമില്ല ഞാനതിനായിട്ട് ഇപ്പോൾ സമയം സമയമെടുക്കുന്നുമില്ല പക്ഷേ അടിസ്ഥാനപരമായിട്ടുള്ള ആദ്യമസഭയുടെ ആ എന്നുള്ള പ്രിൻസിപ്പൾ വർക്ക് ചെയ്യുന്നത് ദൈവമക്കൾ വിശ്വാസികളുടെ പൗരോഹിത്യം അവർ തിരിച്ചറിയുമ്പോഴാണ് അവരുടെ കോളിങ് അവർ തിരിച്ചറിയുമ്പോഴാണ് അതുകൊണ്ടാണ് എഫ് എസ് സിയിലെ വിശ്വാസികളുടെ അതോടൊപ്പം നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് നിങ്ങളുടെ വിളിയാലുള്ള ആശയം നിങ്ങൾക്ക് തിരിച്ചറിയുമ്പോൾ കർത്താവിൻ്റെ ശുശ്രൂഷകന്മാരായി നമ്മൾക്ക് എഴുന്നേൽക്കേണ്ടവരാണെന്നും ദൈവസഭ ബിൽഡ് ചെയ്യപ്പെടേണ്ടതാണ് ഓരോ വിശ്വാസികളുടെയും ഉദ്ദേ ഉത്തരവാദിത്വവും ദൈവത്തിൻ്റെ ആഗ്രഹവും നമുക്ക് മനസ്സിലാവും മൂപ്പന്മാരുടെ ഉത്തരവാദിത്വം ദൈവസഭ ബിൽഡ് ചെയ്യാനായി വിശ്വാസികളെ ശുശ്രൂഷകന്മാരെ എക്കിപ്പെന്നാണ് മനസ്സിലാവും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കാനായിട്ടും നമുക്കതിനുമായിട്ട് ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചിട്ട് നമുക്ക് ശ്രമിക്കുകയും ചെയ്യാം ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ ക്ലാസ് ഇതോടുകൂടി കംപ്ലീറ്റ് ചെയ്യാം